പിഎസ്സി ബൂസ്റ്റർ ഡോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പിഎസ്സിയുടെ പരീക്ഷകളിൽ എസ്സിആർടിയുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട എസ്സിആർടി പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോ സീരീസിലൂടെ. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട രണ്ട് പാഠങ്ങളാണ് എസ്സിആർടിയിലുള്ളത്. ഈ രണ്ട് പാഠഭാഗങ്ങളിലെ മുഴുവൻ വിവരങ്ങളും ടീച്ചേഴ്സ് ഹാൻഡ്ബുക്കും സമഗ്രയിലെ ക്വസ്റ്റ്യൻ ബോളും അടക്കം മുഴുവൻ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ പാഠമായ നവകേരള സൃഷ്ടിക്കായി എന്ന പാഠമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നവകേരളം എന്ന വാക്കിന്റെ അർത്ഥം പുതിയ കേരളം എന്നാണ്. അതായത് പഴയ ഒരു കേരളം ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഒരുപാട് ദുരാചാരങ്ങളും സാമൂഹികമായ തിന്മകളും നിലനിന്ന ഒരു പ്രദേശമാണ് കേരളം. അങ്ങനെയുള്ള ഒരു കേരളത്തെ നവകേരളമായി സൃഷ്ടിച്ചവരെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പാഠത്തിന്റെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുക. പൂണൂൽ ധരിച്ച ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ രണ്ട് പരിചാരകന്മാരും നടന്നു വരുന്നു. മുന്നിൽ നടക്കുന്ന പരിചാരകൻ ബ്രാഹ്മണൻ വരുന്ന കാര്യം വിളിച്ചു പറയുന്നുണ്ട്. ഇത് കേട്ട് ഒരു മനുഷ്യൻ ആ കാണുന്ന മരത്തിനു പുറകിൽ ഒളിച്ചിരിക്കുന്നു. തീണ്ടൽ എന്ന ദുരാചാരമാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നീ വിഭാഗങ്ങളുടെ അടുത്തു നിന്ന് അവർണ സമൂഹത്തിൽ ജനിച്ചവർ എത്ര അകലം പാലിക്കണം എന്ന വ്യവസ്ഥയാണ് തീണ്ടൽ എന്ന് പറയുക. ഈ ദൂരത്തിന് തീണ്ടാപ്പാട് ദൂരം എന്നാണ് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ തീണ്ടാപ്പാട് ദൂരം പാലിക്കാത്തവരെ മേൽജാതിക്കാർ മർദ്ദിക്കുമായിരുന്നു. ഇതിന് അധികാരമുണ്ട് എന്ന് അവർ സ്വയം വിശ്വസിച്ചിരുന്നു. മേൽജാതിക്കാരനെ തീണ്ടുന്നത് പാപമായിട്ട് കീഴ്ജാതിക്കാരനെ വിശ്വസിപ്പിക്കുവാനും ഈ സമ്പ്രദായത്തിന്റെ പ്രചാരകർക്ക് കഴിഞ്ഞിരുന്നു. പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് മേൽജാതിക്കാർ വഴിയിൽ നടന്നിരുന്നത്. ഐത്തമുള്ള ജാതിക്കാരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പല മാർഗങ്ങളും അക്കാലത്ത് സ്വീകരിച്ചിരുന്നു. അവർ അരയ്ക്കുമുകളിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല. ചെരുപ്പ്, കുട, നല്ല വസ്ത്രങ്ങൾ, വിലപിടിച്ച ആഭരണങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതിശക്തമായി നിലനിന്നിരുന്ന കേരളത്തെക്കുറിച്ച് കുമാരനാശാൻ പരിഹാസ രൂപേണ എഴുതിയ വരികളാണിത്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ എന്ന വരികൾ എഴുതിയത് കുമാരനാശാനാണ്. ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണിവ. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിതയാണ് ദുരവസ്ഥ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോർ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ എന്ന വരികൾ എഴുതിയത് കുമാരനാശാൻ കൃതി ദുരവസ്ഥ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്? ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അനേകം സാമൂഹ്യ തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നു. വസ്ത്രം, ജോലി, പാർപ്പിടം, ഭാഷ, പേര് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും വിവേചനം പ്രകടമായിരുന്നു. വസ്ത്രം, കീഴ്ജാതിക്കാരൻ അരയ്ക്കു മുകളിലേക്ക് വസ്ത്രം ഉടുക്കാൻ പാടില്ല. അവർണജാതിക്കാരായ സ്ത്രീകളാവട്ടെ മുട്ടിന് താഴേക്ക് വസ്ത്രമെടുക്കാൻ പാടില്ല, മാറു മറയ്ക്കാൻ പാടില്ല. വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത് സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ്. ജോലി, കായിക അധ്വാനമുള്ള ഒരു ജോലിയും സവർണം ചെയ്തിരുന്നില്ല. കായിക അധ്വാനമുള്ള എല്ലാവിധ ജോലികളും ചെയ്തിരുന്നത് അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പാർപ്പിടം, മണിമാളികകളിൽ സവർണൻ താമസിച്ചിരുന്നപ്പോൾ അവർണൻ താമസിച്ചിരുന്നത് കുടിലുകളിലാണ്. ഭാഷ, അവർണജാതിക്കാരും സവർണജാതിക്കാരും ഉപയോഗിച്ചിരുന്ന ഭാഷയിലും വാക്കുകളിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പേര്, വ്യക്തികളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേരിൽ പോലും ജാതി ശക്തമായി കടന്നുകൂടിയിരുന്നു. സവർണജാതിക്കാർ ഉപയോഗിച്ചിരുന്ന പേരുകൾ ഒരിക്കലും അവർണജാതിക്കാർ ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വിവേചനം പ്രകടമായിരുന്നു. സ്ത്രീകൾക്ക് അവസര സമത്വം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സാമൂഹ്യാവസ്ഥ നിലനിന്നിരുന്നതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അങ്ങനെ ഭ്രാന്താലയമായിരുന്ന കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയത് ഒരുപാട് വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും നിരന്തരമായ ശ്രമത്തിലൂടെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ചാളുകളെ മാത്രമാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ്. വൈകുണ്ഠസ്വാമികളുടെ ജന്മസ്ഥലം ശാസ്താംകോയിലാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരിക്ക് സമീപത്തുള്ള ശാസ്താംകോയിൽ എന്ന സ്ഥലത്താണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്.
കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമി കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അക്കാലത്ത് അവകാശമില്ലായിരുന്നു എല്ലാ ജാതിയിലും പെട്ടവർക്ക് വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ എല്ലാ ജാതിയിലും പെട്ടവർക്ക് വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ അവർണ ജാതിയിൽപ്പെട്ടവർക്ക് മേൽമുണ്ട ധരിക്കാൻ പാടില്ലായിരുന്നു സ്ത്രീകൾക്ക് പോലും മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു അതിന് നിരോധനമുണ്ടായിരുന്ന ഒരു കാലത്ത് മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വൈകുണ്ഠസ്വാമികൾ രൂപീകരിച്ച സംഘടനയാണ് സമത്വ സമാജം സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികൾ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ എന്താണ് ചാന്നാർ ലഹള തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കുവാനും മാറുമറയ്ക്കുവാനും വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് ചാന്നാർ ലഹള ഈ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ പണ്ടുകാലത്ത് അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പല ജോലികളും സൗജന്യമായി ചെയ്തു കൊടുക്കണമായിരുന്നു ഇതിനാണ് ഊഴിയം വേല എന്ന് പറയുന്നത് അതിനെതിരെ പ്രതികരിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ഠസ്വാമി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് വെൺ നീജ ഭരണം വെളുത്ത ആളുകളുടെ നീജ ഭരണം എന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമിയാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ എന്താണ് സമപന്തി ഭോജനം ഭക്ഷ്യവസ്തുക്കളായ അരി ചെറുപയർ കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് അവ പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസമില്ലാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന പ്രക്ഷോഭ രീതിയാണ് സമപന്തി ഭോജനം സമപന്തി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് അദ്ദേഹം ജനിച്ച സ്ഥലമാണ് കണ്ണൻമൂല ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ അയ്യപ്പൻ എങ്ങനെയാണ് ചട്ടമ്പി സ്വാമിയായി മാറിയത് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് അദ്ദേഹത്തിന് വരുന്നത് പിൽക്കാലത്ത് അയ്യപ്പൻ ചട്ടമ്പി സ്വാമികൾ എന്നാണ് അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ അദ്ദേഹം ജനിച്ച സ്ഥലം കണ്ണൻമൂല തിരുവനന്തപുരം സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് ആഹ്വാനം ചെയ്തത് ചട്ടമ്പി സ്വാമികളാണ് വിദ്യ അറിവാണ് വിദ്യ വിത്തം ധനം അല്ലെങ്കിൽ പണമാണ് വിത്തം എന്ന് പറയുന്നത് അറിവും പണവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ് മിശ്രഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ മിശ്രഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ വിവിധ തരം പന്തി ഭോജനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് വിവിധ നവോത്ഥാന നായകന്മാർ സംഘടിപ്പിച്ച ഒരു പ്രക്ഷോഭ രീതിയായിരുന്നു ഇത് അവർണനും സവർണനും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക എന്നതാണ് ഈ പ്രക്ഷോഭ രീതി പന്തി ഭോജനം സംഘടിപ്പിച്ചത് തൈക്കാടയ്യ പന്തി ഭോജനം കേരളത്തിൽ ആദ്യമായി പന്തി ഭോജനം സംഘടിപ്പിക്കുന്നത് തൈക്കാടയ്യാണ് സമപന്തി ഭോജനം സംഘടിപ്പിക്കുന്നത് വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ മിശ്രഭോജനം SCERT പാഠത്തിലാണ് മിശ്രഭോജനം ചട്ടമ്പി സ്വാമികൾ സംഘടിപ്പിച്ചു എന്ന് പറയുന്നത് എന്നാൽ സഹോദരൻ അയ്യപ്പൻ സംഘടിപ്പിച്ച പന്തി ഭോജനത്തിനും മിശ്രഭോജനം എന്നായിരുന്നു പേര് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ SCERT പാഠത്തിൽ ചട്ടമ്പി സ്വാമികൾ എന്നുകൂടി കൊടുത്തിട്ടുണ്ട്
അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ അനുസരിച്ച് ഇത് എഴുതാൻ ശ്രദ്ധിക്കുക. പ്രീതി ഭോജനം സംഘടിപ്പിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ സംഘടിപ്പിച്ച പന്തി ഭോജനത്തിൻ്റെ പേരാണ് പ്രീതി ഭോജനം. പന്തി ഭോജനം കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിച്ചത് വൈക്കാടയ്യ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണം എന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണം എന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഉപനിഷത്തിലും വേദങ്ങളിലും അഗാധമായ അറിവുണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഈ രണ്ട് പോയിന്റും കണക്ട് ചെയ്ത് പഠിക്കുക. ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളിച്ചു. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അഗാധമായ അറിവുണ്ടായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. വേദങ്ങളിലും ഉപനിഷത്തുകളിലും അറിവുണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് വേദാധികാര നിരൂപണം. മറ്റൊരു പ്രശസ്തമായ കൃതിയാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ്. അദ്ദേഹം സമാധിയായ സ്ഥലം പന്മനയാണ്. കൊല്ലം ജില്ലയിലാണ് പന്മന. ജനിച്ച സ്ഥലം കണ്ണൻമൂല തിരുവനന്തപുരം. സമാധിയായ സ്ഥലം പന്മന കൊല്ലം ജില്ല. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം ജനിച്ചത് ചെമ്പഴന്തിയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. എന്തായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഒന്നാമത്തത് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക. രണ്ട്, കേരള സമൂഹത്തെ ഒരു പരിഷ്കൃത സമൂഹമായി രൂപപ്പെടുത്തുക. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, കേരള സമൂഹത്തെ ഒരു പരിഷ്കൃത സമൂഹമായി രൂപപ്പെടുത്തുക എന്നിവയായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനും നടപ്പിലാക്കുവാനും വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. SNDP ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. വർഷം 1903. SNDP രൂപീകൃതമായ വർഷമാണ് 1903. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ് ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ് ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ശ്രമിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായ, പ്രാക്ടിക്കലായ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ദാരിദ്ര്യം ഇല്ലാതാകണമെങ്കിൽ മനുഷ്യന് തൊഴിലുണ്ടാകണം. വ്യവസായ ശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. വ്യവസായ ശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ആർഭാടവും അമിത വ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ആർഭാടവും അമിത വ്യയം എന്ന് പറഞ്ഞാൽ ഒരുപാട് പണം ചെലവഴിക്കുക എന്നാണ്. അതും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. SCRT പാഠത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ പോയിന്റ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെ ദുരാചാരങ്ങൾക്കെതിരെയാണ് ശ്രീനാരായണ ഗുരു ജനങ്ങളെ ബോധവൽക്കരിച്ചത്? 1 പുളികുടി, 2 തിരണ്ടു കല്യാണം, 3 താലികെട്ട് കല്യാണം. പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം എന്നീ ദുരാചാരങ്ങൾക്കെതിരെ കേരള സമൂഹത്തെ ബോധവൽക്കരിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. പുളികുടി, ഗർഭിണിയായ സ്ത്രീയെ അവളുടെ ഗർഭകാലത്ത് പല സമയത്തായി പുളിവെള്ളം കുടിപ്പിക്കുകയും തലയിലൂടെ എണ്ണയൊഴിച്ച് ആ എണ്ണ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി കുട്ടിയാണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു ആചാരമാണ് പുളികുടി. തിരണ്ടു കല്യാണം, പെൺകുട്ടികൾ ഋതുമതിയാകുമ്പോൾ നടത്തിയിരുന്ന ഒരു ആഘോഷമാണ് തിരണ്ടു കല്യാണം. ഋതുമതിയാകുന്ന ദിവസം മുതൽ നിശ്ചിത ദിവസത്തേക്ക് അശുദ്ധി ആചരിച്ച ശേഷം നടത്തുന്ന ശുദ്ധീകരണവും തുടർന്നുള്ള ആഘോഷവുമാണിത്. താലികെട്ട് കല്യാണം, 10 വയസ്സിന് മുൻപ് തന്നെ പെൺകുട്ടികൾക്ക് താലികെട്ട് കല്യാണം നടത്തുന്ന ഒരു ദുരാചാരം കേരളത്തിൽ നിലനിന്നിരുന്നു. ഈ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ പ്രശംസിച്ച രണ്ടു പേരുടെ പേര് പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതിലൊന്ന് രവീന്ദ്രനാഥ ടാഗോറാണ്, രണ്ടാമത്തത് മഹാത്മാഗാന്ധിയാണ്. ടാഗോറിനെ
ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടുന്ന വർഷം 1922 നവംബർ 15 ശിവഗിരിയിൽ വെച്ചാണ് രവീന്ദ്രനാഥ ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. 1922 നവംബർ 15 ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം 1925 മാർച്ച് 12 വേദി ശിവഗിരി. ശിവഗിരിയിൽ വെച്ച് തന്നെയാണ് ശ്രീനാരായണ ഗുരു ടാഗോറിനെയും ഗാന്ധിയെയും കണ്ടുമുട്ടുന്നത്. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം 1925 മാർച്ച് 12 സർവമത സാഹോദര്യം ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത സ്ഥലമാണ് ആലുവ. സർവമത സാഹോദര്യം ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത സ്ഥലമാണ് ആലുവ. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിങ്കൽ ഗുരു കുറിച്ച വരി എന്താണ്? വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്ന് ശ്രീനാരായണ ഗുരു എഴുതി വച്ചത് ഏത് കവാടത്തിങ്കലാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ആലുവ സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിങ്കൽ. ശ്രീനാരായണ ഗുരു നടത്തിയ പ്രധാന പ്രതിഷ്ഠകൾ ശിവലിംഗ പ്രതിഷ്ഠ, അരുവിപ്പുറത്താണ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. ദീപപ്രതിഷ്ഠ, കാരമുക്കിലാണ് ദീപപ്രതിഷ്ഠ നടത്തിയത്. ശാരദാ പ്രതിഷ്ഠ, ശിവഗിരിയിലാണ് ശാരദാ പ്രതിഷ്ഠ. കണ്ണാടി പ്രതിഷ്ഠ, ആലപ്പുഴ ജില്ലയിലെ കളവൻകോടിലാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്കിൽ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ, കളവൻകോടിൽ കണ്ണാടി പ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരു അവസാനമായി നടത്തിയ പ്രതിഷ്ഠ ഏതാണ്? കണ്ണാടി പ്രതിഷ്ഠ. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടിൽ ശ്രീനാരായണ ഗുരു നടത്തിയ പ്രതിഷ്ഠയാണ് കണ്ണാടി പ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരു അവസാനമായി നടത്തിയ പ്രതിഷ്ഠ ഇതാണ്. കളവൻകോടിൽ ശ്രീനാരായണ ഗുരു ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചു. എന്തായിരുന്നു ആ കണ്ണാടിയിൽ എഴുതിയിരുന്നത്? ആ കണ്ണാടിയിൽ എഴുതിയിരുന്ന വാക്കാണ് ഓം. ആലപ്പുഴയിലെ കളവൻകോടിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച കണ്ണാടിയിൽ എഴുതിയിരുന്ന വാക്കാണ് ഓം എന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ വരികൾ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന വരി ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി, എല്ലാം പറഞ്ഞത് ശ്രീനാരായണ ഗുരു. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്തത് ശ്രീനാരായണ ഗുരുവാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. അയ്യങ്കാളി. ജനിച്ച സ്ഥലം വെങ്ങാനൂർ. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണിത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. എന്തായിരുന്നു സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഒന്ന്, അവർണജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക. 2, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം ഉറപ്പാക്കുക. 3, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന നടപ്പാക്കുക. ഈ മൂന്നെണ്ണമായിരുന്നു സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 1, അവർണജാതിക്കാർക്ക്
പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക. രണ്ട്, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം ഉറപ്പാക്കുക. മൂന്ന്, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന നടപ്പാക്കുക. അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അവർണ വിഭാഗത്തിൽ നിന്ന് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. വില്ലുവണ്ടി യാത്ര സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി നടത്തിയ വർഷം 1893. 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര സംഘടിപ്പിച്ചത്. ഏത് സ്ഥലത്താണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്? തിരുവനന്തപുരം ജില്ലയിലെ ബെങ്ങാനൂരിലെ പൊതുവഴിയിലാണ് അയ്യങ്കാളി 1893 വില്ലുവണ്ടി യാത്ര സംഘടിപ്പിച്ചത്. SCRT പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഈ രണ്ട് പോയിന്റും ഇവിടെ പറയുന്നത്. ഏത് നവോത്ഥാന നായകന്റെ പ്രവർത്തനങ്ങളെയാണ് ഗാന്ധിജി പ്രകീർത്തിച്ചത്? അയ്യങ്കാളി. ഏത് നവോത്ഥാന നായകന്റെ പ്രവർത്തനങ്ങളെയാണ് ഗാന്ധിജി പ്രകീർത്തിച്ചത്? അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കുവാനും അധസ്ഥിതരുടെ സാമൂഹ്യ നിലച്ചപ്പെടുത്തുവാനുമുള്ള ഒരു മൂലധനമായി അയ്യങ്കാളി കണ്ടത് എന്തിനെയാണ്? വിദ്യാഭ്യാസത്തെ. വിദ്യാഭ്യാസമുണ്ടെങ്കിൽ സാമൂഹ്യ അസമത്വങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും അയ്യങ്കാളി മനസ്സിലാക്കി. അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ കേരളത്തിൽ ആദ്യമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അദ്ദേഹം പഞ്ചമി എന്ന പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ചെല്ലുകയും ആ സ്കൂളിന് സവർണ വിഭാഗം തീയിടുകയും ചെയ്തു. അപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രസ്താവനയാണിത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യം ഉയർത്തിയത് അയ്യങ്കാളിയാണ്. അധസ്ഥിതർക്ക് മാത്രമായി അയ്യങ്കാളി വിദ്യാലയം സ്ഥാപിച്ച വർഷം 1904. അവർണർക്ക് വേണ്ടി മാത്രമായി അയ്യങ്കാളി വിദ്യാലയം സ്ഥാപിച്ച വർഷം 1904. കല്ലുമാല സമരത്തിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. കല്ലുമാല സമരത്തിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ അയ്യങ്കാളി. എന്താണ് കല്ലുമാല സമരം? ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഐത്തമുള്ള ജാതിക്കാരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പല മാർഗങ്ങളും പണ്ട് കാലത്ത് സ്വീകരിച്ചിരുന്നു. അവർ അരയ്ക്കുമുകളിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല, ചെരുപ്പ്, കുട, നല്ല വസ്ത്രങ്ങൾ, വിലപിടിച്ച ആഭരണങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അവർണ സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കല്ലുമാല ധരിക്കണമായിരുന്നു. കല്ലുമാല കീഴാഴ്മയുടെ ചിഹ്നമാണ്. ആ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി സ്ത്രീകളോട് അഭ്യർത്ഥിക്കുകയും അങ്ങനെ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4 ഉയരത്തിൽ കുമിഞ്ഞുകൂടുകയും ചെയ്തു. ഈ സമര രീതിയാണ് കല്ലുമാല സമരം. കല്ലുമാല സമരത്തിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകളാണ് അൽ ഇസ്ലാം, മുസ്ലിം എന്നിവ. അൽ ഇസ്ലാം, മുസ്ലിം എന്നീ മാസികകൾ ആരംഭിച്ച നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിച്ച സംഘടനയാണ് മുസ്ലിം ഐക്യ സംഘം. മുസ്ലിം ഐക്യ സംഘം എന്ന സംഘടനയോട് സഹകരിച്ച് പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഈ സംഘടന സ്ഥാപിക്കപ്പെട്ട സ്ഥലമേത്? കൊടുങ്ങല്ലൂർ. മുസ്ലിം ഐക്യ സംഘം എന്ന സംഘടന സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ: അന്ധവിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്തു. ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ സംഘടനകളെ ബോധവൽക്കരിച്ചു. ഇതൊക്കെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി നടത്തിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും നേടിയാൽ മാത്രമേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം, അത് വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞു വെച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പിന്നാക്കം ആ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക.
പിന്നോക്കം അല്ല പിന്നാക്കം എന്നാണ് ശരിയായി എഴുതേണ്ടത് സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം അത് വിദ്യാഭ്യാസമാണ് എന്ന് എന്ന് സമൂഹത്തോട് ഉറക്കെ പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം എന്ന് പറഞ്ഞതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ചെലവ് എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ചിലവ് എന്ന് എഴുതാൻ പാടില്ല അത് തെറ്റാണ് ചെലവ് എന്ന വാക്കാണ് ശരി മലയാളം ഉറുദു അറബിക്ക് സംസ്കൃതം പേർഷ്യൻ ഈ ഭാഷകളെല്ലാം അറിയാമായിരുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മലയാളം ഉറുദു അറബി സംസ്കൃതം പേർഷ്യൻ ഈ ഭാഷകളിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകളാണ് അൽ ഇസ്ലാമും മുസ്ലിമും അദ്ദേഹം ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി 1910 സ്വദേശാഭിമാനി കണ്ടുകെട്ടി വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി അതുകൊണ്ട് സ്വദേശാഭിമാനി തിരുവിതാംകൂർ ഗവൺമെന്റ് കണ്ടുകെട്ടി 1910 തിരുവിതാംകൂർ സർക്കാർ സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയത് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണെങ്കിലും ആ പത്രത്തോടൊപ്പം പേര് ചേർത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് അതിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ചേർത്താണ് അതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തിരുവിതാംകൂർ സർക്കാരിൻ്റെ അഴിമതികളെയും അനീതികളെയും സ്വദേശാഭിമാനി എന്ന പത്രത്തിലൂടെ അതിശക്തമായി വിമർശിച്ച സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ഈ പത്രം 1910 കണ്ടുകെട്ടുമ്പോൾ അതിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുമ്പോൾ പത്രാധിപരായി പ്രവർത്തിച്ചിരുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തിയ വർഷം 1910 സെപ്റ്റംബർ 26 1910 പത്രം കണ്ടുകെട്ടുന്നു 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തി ഈ സന്ദർഭത്തിൽ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി നടത്തിയ പ്രസ്താവനയാണിത് എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന് അച്ചുകൂടമെന്തിന് ഈ വാക്കുകൾ ആരുടേത് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന് അച്ചുകൂടമെന്തിന് എന്ന് ചോദിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ ഹിന്ദുമതത്തിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട ശേഷം അദ്ദേഹം സ്വീകരിച്ച പേരാണ് പൊയ്കയിൽ യോഹന്നാൻ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ ജനിച്ച സ്ഥലമാണ് ഇരവിപ്പേരൂർ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള ഒരു ഗ്രാമമാണ് ഇരവിപ്പേരൂർ ഇവിടെയാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് പൊയ്കയിൽ യോഹന്നാൻ എത്ര തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് 2 തവണ 1921 1931 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ ഇനി പറയുന്ന പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക തന്റെ പ്രതിഷേധം പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും നടത്തിയിരുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ മറ്റു നവോത്ഥാന നായകന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പോയിന്റാണിത് പ്രതിഷേധം ഗാനങ്ങളിലൂടെ പാട്ടുകളിലൂടെ ഈരടികളിലൂടെ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നടത്തിയിരുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ചില പ്രശസ്തമായ വരികളാണിത് മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു പാലേരി മാണിക്യം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു സീനുണ്ട് പാടത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ പോത്തിനോട് കൂട്ടിക്കെട്ടി നിലം ഉഴുതിടുന്ന ഒരു സീൻ അതിലുണ്ട് അതേപോലൊരു രംഗമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു ഇത് പാടിയത് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനാണ് ഭക്ഷണം കിട്ടുന്നില്ല
വേലക്കൂലികളോർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഭക്ഷണം കിട്ടുന്നില്ല, ജോലി ചെയ്താൽ കൂലിയുമില്ല. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികളോർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പാടിയത് പൊയ്കയിൽ യോഹന്നാൻ. കാണുന്നില്ലോ ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. അധസ്ഥിത വിഭാഗത്തെപ്പറ്റി, ദളിത് വിഭാഗത്തെപ്പറ്റി ചരിത്രത്തിൽ എവിടെയും ഒരു പരാമർശമില്ല. എന്നാൽ മറ്റ് വംശങ്ങളെക്കുറിച്ച് ചരിത്രത്തിൽ പരാമർശമുണ്ട് എന്ന് ഖേദിച്ച നവോത്ഥാന നായകനാണ് ശ്രീ കുമാര ഗുരുദേവൻ. ചരിത്രത്തിൽ പോലും ജാതി എത്ര ശക്തമായി ഇടപെട്ടു എന്നാണ് ഇതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാണുന്നില്ലോ ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന് പാടിയത് ശ്രീ കുമാര ഗുരുദേവൻ. പൊയ്കയിൽ അപ്പച്ചൻ എന്നുകൂടി അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ പേര് തന്നെയാണ് പൊയ്കയിൽ യോഹന്നാനും പൊയ്കയിൽ അപ്പച്ചനും. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭ. ഇതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് PRDS എന്ന് പറയുന്നത്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭ, PRDS. പൊയ്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലമായ ഇരവിപ്പേരൂർ ആസ്ഥാനമാക്കിയാണ് PRDS പ്രവർത്തിക്കുന്നത്. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭ അഥവാ PRDS. എന്തൊക്കെയായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങൾ? ജാതി വിവേചനം ഇല്ലാതാക്കുക, എല്ലാ നവോത്ഥാന നായകന്മാരുടെയും സംഘടനകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണിത്. രണ്ട്, ചൂഷണം ഇല്ലാതാക്കുക, മനുഷ്യസ്നേഹവും സാഹോദര്യവും പ്രോത്സാഹിപ്പിക്കുക. എല്ലാ നവോത്ഥാന സംഘടനകളുടെയും കോമൺ ആയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ഈ മൂന്നും. എന്നാൽ അടുത്ത പോയിന്റ് PRDS എന്ന സംഘടനയോട് ചേർത്ത് മാത്രം നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച ഒരു നവോത്ഥാന സംഘടനയാണ് PRDS. ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭ. ഇത് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണിത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നയിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അതിനെതിരെ യുദ്ധവിരുദ്ധ ജാഥ നയിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ജാഥ എവിടെ മുതൽ എവിടം വരെയാണ് നടന്നത്? മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് എന്ന സ്ഥലം വരെയാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ജാഥ നടന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നയിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെയാണ്. പൊയ്കയിൽ യോഹന്നാൻ നയിച്ച യുദ്ധവിരുദ്ധ ജാഥയിൽ ഉയർന്ന മുദ്രാവാക്യം എന്താണ്? സമാധാനം. ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ശ്രീകുമാര ഗുരുദേവൻ യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സമാധാന ജാഥ നയിച്ച ശ്രീകുമാര ഗുരുദേവനെ അറസ്റ്റ് ചെയ്തത് ആരാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരാണ് ഈ സമരമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാരാണ് ശ്രീകുമാര ഗുരുദേവനെ ഈ ജാഥയുടെ പേരിൽ അറസ്റ്റ് ചെയ്തത്. ഇത്രയും നേരം നമ്മൾ പഠിച്ച നവോത്ഥാന നായകന്മാരെല്ലാം തിരുവിതാംകൂർ, മധ്യ തിരുവിതാംകൂർ ഭാഗവുമായി ബന്ധമുള്ളവരാണ്. മലബാറിൽ നിന്നുള്ള ഒരു നവോത്ഥാന നായകനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് വാഗ്ഭടാനന്ദൻ. മലബാറിൽ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഏകദൈവ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ച ഒരു നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഏകദൈവ വിശ്വാസം അത് ഉയർത്തിപ്പിടിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. എന്തായിരുന്നു ആത്മവിദ്യാസംഘത്തിന്റെ ലക്ഷ്യങ്ങൾ? ഒന്നാമത്തത് അന്ധവിശ്വാസം, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണമാണ്. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം. ആ സംഘത്തിന്റെ പ്രഥമ ലക്ഷ്യമാണ് അന്ധവിശ്വാസം, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുക. രണ്ടാമത്തത് ദാരിദ്ര്യ നിർമാർജനം നടത്തുക. മൂന്ന്, സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കുക. അന്ധവിശ്വാസം, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുക, ദാരിദ്ര്യ നിർമാർജനം ഉറപ്പാക്കുക, സ്ത്രീ പുരുഷ സമത്വം നടപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം, സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ.
ജാതി വിവേചനം മാത്രമല്ല കേരളത്തിൽ ഉണ്ടായിരുന്നത്. സ്ത്രീകളെ രണ്ടാം ഗട പൗരന്മാരായി മാത്രം കണക്കാക്കിയിരുന്ന ഒരു സമൂഹമാണ് കേരളം. നിരവധി അടിച്ചമർത്തലുകൾ നേരിട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു സ്ത്രീ സമൂഹം. സ്ത്രീ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിവിധ സമരങ്ങൾ നടന്ന കാലഘട്ടമാണ് നവോത്ഥാന കാലഘട്ടം. ചാന്നാ ലഹള, മുക്കുത്തി സമരം, കല്ലുമാല സമരം, അച്ചിപ്പുടവ സമരം എന്നിങ്ങനെ വിവിധ സമരങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടത്തപ്പെട്ടു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആദ്യകാല സമരമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് ചാന്നാർ ലഹളയാണ്. ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുവാനും മുട്ടിന് താഴേക്ക് മുണ്ടെടുക്കുവാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് ചാന്നാർ ലഹള. എന്നാൽ പിൽക്കാലത്ത് സ്ത്രീകൾ തന്നെ നേതൃത്വം നൽകുന്ന നിരവധി സമരങ്ങൾ കേരളം കാണുകയുണ്ടായി. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമരങ്ങളാണ് തോൽവിറക് സമരവും മേച്ചിൽപുൽ സമരവും. സ്ത്രീകൾ നേതൃത്വം നൽകിയ സമരങ്ങളാണ് തോൽവിറക് സമരവും മേച്ചിൽപുൽ സമരവും. തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലെ ചീമേനി കാടുകളിൽ നിന്ന് തോലും വിറകും ശേഖരിക്കാനുള്ള അവകാശം സാധാരണ ആളുകൾക്കുണ്ടായിരുന്നു. എന്നാൽ ജന്മി കുടുംബത്തിൻ്റെ കൈകളിൽ നിന്ന് ഇത് വാങ്ങിയ ആളുകൾ ഇനി മുതൽ തോലും വിറകും ശേഖരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കിയതിനെതിരെ നടന്ന സമരമാണ് തോൽവിറക് സമരം. കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിലേക്ക് നൂറോളം സ്ത്രീകൾ ചേർന്ന് നടത്തിയ സമരമാണ് തോൽവിറക് സമരം. തോൽവിറക് സമരം നടന്ന സ്ഥലമാണ് ചീമേനി കാസർഗോഡ് ജില്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നത് കാർത്യായനി അമ്മയാണ്. തോൽവിറക് സമര നായികയാണ് കാർത്യായനി അമ്മ. നേതൃത്വം നൽകിയ മറ്റു വനിതകളാണ് ചെട്ടിച്ചിപ്പാറു, പാട്ടിയമ്മ എന്നിവർ. തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകിയ വനിതകളാണ് കാർത്തിയായനിയമ്മ, ചെട്ടിച്ചിപ്പാറു, പാട്ടിയമ്മ എന്നിവർ. മേച്ചിൽപുല്ല് സമരം. കുടിലുകൾ മേയുവാനും വിറകായും ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം പുല്ലുകളാണ് മേച്ചിൽപുല്ല്. ഇവ അരിഞ്ഞെടുക്കാനുള്ള അവകാശം ജന്മിമാർ നിഷേധിച്ചതിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ നടന്ന സമരമാണ് മേച്ചിൽപുല്ല് സമരം. തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ല, കൃത്യമായ സ്ഥലം ചീമേനി. മേച്ചിൽപുല്ല് സമരം നടന്ന സ്ഥലമാണ് കണ്ടകൈ, സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. മേച്ചിൽപുല്ല് സമരത്തിന് നേതൃത്വം നൽകിയത് കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ്. മേച്ചിൽപുല്ല് സമരം നടന്ന സ്ഥലം കണ്ടകൈ, നേതൃത്വം നൽകിയത് കണ്ടകൈ കുഞ്ഞാക്കമ്മ. മേച്ചിൽപുല്ല് സമരം നടന്ന വർഷം 1946. മേച്ചിൽപുല്ല് സമരം നടന്ന വർഷമാണ് 1946. മേച്ചിൽപുല്ല് സമരം അടിച്ചമർത്തിയ പോലീസ് സേന ഏതാണ്? മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ MSP. 1921 മലബാർ കലാപം അടിച്ചമർത്തിയ അതേ പോലീസ് സേനയാണ് മേച്ചിൽപുല്ല് സമരവും അടിച്ചമർത്തിയത്. മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ MSP. പോലീസുകാർ ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ അടിച്ചമർത്തുക മാത്രമല്ല ചെയ്തത്, അവരുടെ വീടുകളിലെത്തി പാത്രങ്ങളും വീട്ടുപകരണങ്ങളും എല്ലാം തല്ലിത്തകർത്തു. ഇങ്ങനെ പോലീസുകാർ നശിപ്പിച്ച പാത്രങ്ങളും മറ്റ് വീട്ടു സാധനങ്ങളുമായി സമരക്കാർ ജന്മിമാരുടെ വീട്ടിലേക്ക് ജാഥ നടത്തി. ഈ ജാഥയുടെ പേരാണ് കലംകെട്ട് ജാഥ. കലംകെട്ട് ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മേച്ചിൽപുല്ല് സമരം. എന്തായിരുന്നു കലംകെട്ട് ജാഥ? ഇങ്ങനെ പൊട്ടിയ പാത്രങ്ങളും വീട്ടുപകരണങ്ങളും തലച്ചുമടായി എടുത്തുകൊണ്ട് സമരക്കാർ ജന്മിയുടെ വീട്ടുമുറ്റത്ത് കൊണ്ടിട്ടു. ഇതായിരുന്നു സമരം. അതിൻ്റെ പേരാണ് കലംകെട്ട് ജാഥ. കലംകെട്ട് ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മേച്ചിൽപുല്ല് സമരം. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഉയർന്ന ജാതിയിൽ നിന്നാണ് വിവേചനം നേരിടേണ്ടി വന്നിരുന്നുവെങ്കിൽ നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ സമുദായത്തിൽ നിന്ന് തന്നെയാണ് വിവേചനങ്ങളും അസമത്വവും നേരിടേണ്ടി വന്നത്. എന്നാൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ആ സമുദായത്തിൽ നിന്ന് തന്നെ ആളുകൾ മുൻപിലേക്ക് വന്നു. അങ്ങനെ നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ പോരാടാൻ മുൻപിലേക്ക് വന്ന രണ്ട് നവോത്ഥാന നായകരാണ് VT ഭട്ടതിരിപ്പാടും MR ഭട്ടതിരിപ്പാടും. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന വിവേചനങ്ങൾക്കെതിരെ പോരാടാൻ മുൻപിലേക്ക് വന്ന നവോത്ഥാന നായകരാണ് VT ഭട്ടതിരിപ്പാടും MR ഭട്ടതിരിപ്പാടും. പുരുഷന്മാർ മാത്രമല്ല, നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകൾ കൂടിയുണ്ട്. അവരുടെ പേരാണ് ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകളാണ് ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം. നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ
പരിതാപകരമായ അവസ്ഥ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയത് നാടകങ്ങളിലൂടെയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജിയാണ്. ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജി. ആരുടെ തൂലികാനാമമാണ് പ്രേംജി? ഉത്തരം എം പി ഭട്ടതിരിപ്പാട്. പ്രേംജി എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്ന എം പി ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ് ഋതുമതി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് നവകേരളം സൃഷ്ടിക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകന്മാരെ പറ്റിയും അതോടൊപ്പം തന്നെ ഉണ്ടായ സ്ത്രീ മുന്നേറ്റങ്ങളെ പറ്റിയാണ്. നവകേരളം സൃഷ്ടിക്കാൻ നവോത്ഥാന നായകന്മാരെ പോലെ തന്നെ പ്രവർത്തിച്ച മറ്റൊരു വിഭാഗമാണ് കേരളത്തിലെ മിഷണറിമാർ. ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം കുട്ടികൾക്കും വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചവരാണ് ക്രിസ്ത്യൻ മിഷണറിമാർ. കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട മിഷണറി സംഘങ്ങൾ മൂന്നെണ്ണമാണ്. ഒന്നാമത്തത് ലണ്ടൻ മിഷൻ സൊസൈറ്റി, അതിൻ്റെ ചുരുക്ക രൂപമാണ് എൽ എം എസ്. രണ്ടാമത്തതാണ് ചർച്ച് മിഷൻ സൊസൈറ്റി, ചുരുക്കരൂപം സി എം എസ്. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ ആർജിച്ച പുരോഗതിയാണ് കേരളത്തിൻ്റെ പിൽക്കാല വളർച്ചയെ മുന്നോട്ട് നയിച്ചത്. നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലഭിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പൊരുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. തൊഴിൽ, പേര, പാർപ്പിടം, വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. സാമൂഹികമായ പിന്നാക്കാവസ്ഥ മാറണമെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്നും അതാണ് പുരോഗതിയുടെ അടിസ്ഥാനമെന്ന തിരിച്ചറിവ് രൂപപ്പെട്ടു. ആധുനിക വിദ്യാഭ്യാസത്തിന് മിഷണറിമാരിലൂടെ പ്രോത്സാഹനം ലഭിച്ചു. സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീ പുരുഷ സമത്വം എന്നിവയുടെയൊക്കെ പ്രാധാന്യം മലയാളികൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. അങ്ങനെ വിവിധ നവോത്ഥാന നായകന്മാരുടെയും പ്രസ്ഥാനങ്ങളുടെയും മിഷണറിമാരുടെയും പ്രവർത്തനം മൂലം അനാചാരങ്ങളും ജാതിയും കൊടികുത്തിവാണ കേരള സമൂഹം നവകേരളമായി മാറി. ഈ പാഠഭാഗത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണിത്. പട്ടിക ക്രമപ്പെടുത്തുക അഥവാ മാച്ച് ദ ഫോളോയിങ്. ഇടതുവശത്ത് തന്നിരിക്കുന്നത് നവോത്ഥാന സംഘടനകളാണ്, വലതുവശത്ത് അവരുടെ സ്ഥാപകരും. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഉത്തരം സ്വന്തമായി കണ്ടെത്താൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം തുടർന്ന് കാണാൻ ശ്രദ്ധിക്കുക. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. കേരള മുസ്ലിം ഐക്യ സംഘം, ഉത്തരം വഖം അബ്ദുൽ ഖാദർ മൗലവി. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, കേരള മുസ്ലിം ഐക്യ സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പാഠമാണ് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ പാഠമായ കേരളം ആധുനികതയിലേക്ക്. ഈ പാഠഭാഗത്ത് ആദ്യം ചർച്ച ചെയ്യുന്നത് യൂറോപ്യന്മാരുടെ വരവാണ്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിലെത്തിയതും അതിനുശേഷം ബ്രിട്ടീഷുകാർ ആധിപത്യം നേടിയതിനെ പറ്റിയുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുക. കേരളത്തിൽ കച്ചവടത്തിനെത്തിയ ആദ്യ വിദേശ ശക്തികളേത്? പി എസ് സിയുടെ ഒരു മുൻവർഷ ചോദ്യമാണിത്. ഉത്തരം അറബികൾ. കേരളത്തിൽ കച്ചവടത്തിന് വേണ്ടി എത്തിയ ആദ്യ വിദേശ ശക്തികൾ അത് അറബികളാണ്. യൂറോപ്യന്മാർ കേരളത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികളാണ് അറബികളും ചൈനക്കാരും. കാപ്പിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രദേശമാണ് കാപ്പാട്. പോർച്ചുഗീസുകാർ കലൈക്കുറ്റ എന്ന് വിളിച്ചിരുന്ന പ്രദേശമാണ് കോഴിക്കോട്. കാപ്പിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കാപ്പാട്. സമുദ്രമാർഗം കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ. വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികന്റെ പേരാണ് അൽവാരോ വെൻഹോവ്. വാസ്കോഡഗാമയ്ക്കൊപ്പം വന്ന സംഘത്തിലെ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. അൽവാരോ വെൻഹോവിൻ്റെ പേര് എടുത്തു പറയാൻ കാരണം പുസ്തകത്തിൽ തന്നിരിക്കുന്ന ഒരു ഡയറി കുറിപ്പാണ്.
പോർച്ചുഗീസിലെ ലിസ്ബണിൽ നിന്ന് വാസ്കോഡഗാമ ലക്ഷ്യം വെച്ചത് കോഴിക്കോടിനെയാണ്. പക്ഷേ വാസ്കോഡഗാമ എന്തുകൊണ്ടാണ് കാപ്പാട് പോയി കപ്പലിറങ്ങിയത് എന്നത് ഈ ഡയറിക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. 1498 May 20 ഈ ഡയറിക്കുറിപ്പിലെ ഡേറ്റാണിത്. അതിൻ്റെ കൂടെ അതിൻ്റെ ദിവസവും കൊടുത്തിട്ടുണ്ട്. ഞായറാഴ്ച 1498 May 20 വാസ്കോഡഗാമ കാപ്പാട് വന്ന് കപ്പലിറങ്ങിയ ദിവസമാണ്. എന്തുകൊണ്ടാണ് കോഴിക്കോട് ലക്ഷ്യമാക്കി പുറപ്പെട്ട വാസ്കോഡഗാമ കാപ്പാട് പോയി കപ്പലിറങ്ങിയത്? അവരുടെ വഴികാട്ടിയായി കൂടെയുണ്ടായിരുന്ന ആൾക്ക് പെട്ടെന്ന് സ്ഥലം കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് കോഴിക്കോട് നിന്ന് കുറച്ച് വടക്ക് മാറി കാപ്പാട് പോയി ഇവർ നങ്കൂരമിട്ടത്. ഈ ഡയറിക്കുറിപ്പ് എഴുതിയത് അൽവാരോ വെൻഹോവാണ്. അതുകൊണ്ടാണ് അയാളുടെ പേര് പ്രത്യേകമായി പാഠത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. വാസ്കോഡഗാമ കേരളത്തിൽ എത്തിയ ദിവസം അല്ലെങ്കിൽ വാസ്കോഡഗാമ കാപ്പാട് കാലുകുത്തിയ ദിവസമാണ് 1498 May 20. അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന കലണ്ടറാണ് ജൂലിയൻ കലണ്ടർ. ഈ കലണ്ടർ പ്രകാരം ആ ദിവസം ഒരു ഞായറാഴ്ചയാണ്. എന്നാൽ പിന്നീട് വന്ന ഗ്രിഗോറിയൻ കലണ്ടർ, നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ. ആ കലണ്ടർ പ്രകാരം ഈ ദിവസം വെള്ളിയാഴ്ചയാണ്. അൽവാരോ വെൻഹോവിന്റെ ഡയറിക്കുറിപ്പിൽ ആ ദിവസം ഉള്ളതുകൊണ്ടാണ് ഇത് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. കേരള ചരിത്രത്തിൽ പ്രധാനമായ ഒരു ദിവസമാണ് 1498 May 20. ആദ്യമായി ഒരു യൂറോപ്യൻ കേരളത്തിൽ സമുദ്രമാർഗം എത്തിയ ദിവസമാണ് 1498 May 20. അത് വാസ്കോഡഗാമയാണ്. പോർച്ചുഗീസുകാർ കേരളത്തിലെത്തുമ്പോൾ കോഴിക്കോട്ടെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം സാമൂതിരി. സാമൂതിരി കോഴിക്കോടിന്റെ രാജാവായിരുന്ന കാലത്താണ് വാസ്കോഡഗാമ കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. യൂറോപ്യന്മാർക്ക് ഒരു പൊതുരീതിയുണ്ട്. അവർ കച്ചവടത്തിന് വരുമ്പോൾ അവർ മാത്രമേ അവിടെ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ എന്നൊരു വാശി അവർക്കുണ്ട്. അതുപോലെ തന്നെയാണ് പോർച്ചുഗീസുകാരും ചെയ്തത്. വർഷങ്ങളായി സാമൂതിരിയോട് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന അറബി കച്ചവടക്കാരെ ഇനി മുതൽ കോഴിക്കോട് കച്ചവടം ചെയ്യാൻ അനുവദിക്കാൻ പാടില്ലെന്നും അവിടെ നിന്ന് പുറത്താക്കണമെന്നും പോർച്ചുഗീസുകാർ സാമൂതിരിയോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടത് പോർച്ചുഗീസുകാരാണ്. എന്നാൽ സാമൂതിരി ഈ ആവശ്യം അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ കുപിതരായ പോർച്ചുഗീസുകാർ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോയി. തങ്ങൾ പറയുന്ന കാര്യം ഒരു രാജ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ ആ രാജ്യത്തിൻ്റെ ശത്രു രാജ്യവുമായി യൂറോപ്യന്മാർ സഖ്യത്തിലാകും. അതിനുശേഷം പുതിയ സുഹൃത്തുമായി തങ്ങളുടെ ആവശ്യം നിറവേറ്റി തരാതിരുന്ന രാജ്യത്തെ ആക്രമിക്കും. അതുതന്നെയാണ് പോർച്ചുഗീസുകാരും ഇവിടെ ചെയ്തത്. കോഴിക്കോടിൻ്റെ ഏത് ശത്രു രാജ്യത്തിൽ താവളമുറപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ ആധിപത്യമുറപ്പിക്കുവാൻ വേണ്ടി പോർച്ചുഗീസുകാർ പിന്നീട് ശ്രമിച്ചത്? ഉത്തരം കൊച്ചി. അറബി കച്ചവടക്കാരെ പുറത്താക്കാൻ സാമൂതിരി തയ്യാറാകാതിരുന്നതുകൊണ്ട് സാമൂതിരിയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അന്ന് കോഴിക്കോടിൻ്റെ ശത്രു രാജ്യമായ കൊച്ചിയിൽ പോർച്ചുഗീസുകാർ എത്തുകയും അവിടെ താവളമുറപ്പിക്കുകയും ചെയ്തു. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിക്ക് വലിയൊരു നാവിക പടയുണ്ടായിരുന്നു. ആ നാവിക പടയുടെ തലവന്മാരുടെ പേരെന്ത്? കുഞ്ഞാലി മരക്കാർമാർ. കുഞ്ഞാലി മരക്കാർമാരാണ് സാമൂതിരിയുടെ നാവിക പടയുടെ തലവന്മാരായി നിന്നിരുന്നത്. കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണം എന്ന സ്ഥലത്താണ് കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം സ്ഥിതി ചെയ്തിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട എത്ര കുഞ്ഞാലി മരക്കാർമാരുണ്ടായിരുന്നു? 4. കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറഞ്ഞാൽ അതിൽ കുഞ്ഞാലി മരക്കാർ 1, കുഞ്ഞാലി മരക്കാർ 2, കുഞ്ഞാലി മരക്കാർ 3, കുഞ്ഞാലി മരക്കാർ 4 എന്നിങ്ങനെ 4 പേരാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കുവാൻ സാമൂതിരിയെ സഹായിച്ചതാര്? ഉത്തരം കുഞ്ഞാലി മരക്കാർ 3. മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കുവാൻ സാമൂതിരിയെ സഹായിച്ചത്. ഈ ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യത്തിൻ്റെ പേരാണ് ഫത്ഹുൽ മുബീൻ. ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം വ്യക്തമായ വിജയം. ചാലിയങ്കോട്ടയിലെ വിജയമാണ് അത്. വളരെ വ്യക്തമായ വിജയമാണ് എന്ന അർത്ഥത്തിലാണ്
ഫത്ഹുൽ മുബീൻ എന്ന അറബി കാവ്യം എഴുതപ്പെട്ടത്. ഈ കൃതി രചിച്ചതാര്? ഖാസി മുഹമ്മദ്. ഫത്ഹുൽ മുബീൻ എന്ന കൃതി രചിച്ചത് ഖാസി മുഹമ്മദാണ്. കുഞ്ഞാലിമരയ്ക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം വടകര. കോഴിക്കോട് ജില്ലയിലെ വടകര എന്ന സ്ഥലത്താണ് കുഞ്ഞാലിമരയ്ക്കാർമാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എഴുതിയ കൃതിയാണ് ഫത്ഹുൽ മുബീൻ. ഇസ്ലാം മതത്തിനും ഹിന്ദുധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിടും ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപിടിക്കുവിൻ സുൽത്താൻമാരെ എന്ന വരികൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഫത്ഹുൽ മുബീനിലാണ്. അക്കാലത്ത് നമ്മുടെ നാട്ടിൽ മതങ്ങൾ എത്രമാത്രം സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത് എന്ന് ഈ വരികളിൽ നമുക്ക് കാണാം. ഇസ്ലാം മതത്തിനും ഹിന്ദുധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിടും ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപിടിക്കുവിൻ സുൽത്താൻമാരെ എന്ന വരികൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഫത്ഹുൽ മുബീനിലാണ്. അതെഴുതിയത് ഖാസി മുഹമ്മദാണ്. സാമൂതിരിക്ക് അതിശക്തമായ ഒരു നാവിക പടയുണ്ടായിരുന്നു. അതിന്റെ നേതൃസ്ഥാനം വഹിച്ചിരുന്നത് കുഞ്ഞാലിമരയ്ക്കാർമാരാണ്. അവർ അറബിക്കടലിൽ അതിശക്തമായ ചെറുത്തുനിൽപ്പുകൾ പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയെങ്കിലും അവസാനം പരാജയപ്പെട്ടു. പോർച്ചുഗീസുകാർക്ക് പിന്നാലെ പല യൂറോപ്യൻ ശക്തികളും കേരളത്തിലെത്തി. പോർച്ചുഗീസുകാരെ കൂടാതെ കേരളത്തിൽ വ്യാപാര കുത്തക നേടിയെടുക്കാൻ മത്സരിച്ച മറ്റ് യൂറോപ്യന്മാരാണ് ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഈ യൂറോപ്യന്മാരെ വന്ന ക്രമത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി പി എസ് സി പഠിക്കുന്ന എല്ലാവരും പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു കോഡാണ് പോഡ ബീഫെ, പോ പോർച്ചുഗീസുകാർ, ഡ ഡച്ചുകാർ, ബി ബ്രിട്ടീഷുകാർ, ഫെ ഫ്രഞ്ചുകാർ. പോഡ ബീഫെ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഇത്രയും ചെറിയൊരു പ്രദേശമായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇത്രയധികം യൂറോപ്യന്മാർ കേരളത്തിലെത്തുകയും അവർ കേരളത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുകയും ചെയ്തത്? അതിൻ്റെ ഉത്തരമാണ് കുരുമുളക്. ഏത് സുഗന്ധവ്യഞ്ജനം സുലഭമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ വ്യാപാര കുത്തക നേടിയെടുക്കാൻ യൂറോപ്യന്മാർ പരസ്പരം മത്സരിച്ചത്? ഉത്തരം കുരുമുളക്. കേരളത്തിൽ ആദ്യമെത്തിയ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. അതിന് പിന്നാലെ വന്നവരാണ് ഡച്ചുകാർ. ഡച്ചുകാർ കേരളത്തിലെത്തി പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷം 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷം 1663. ആദ്യം പോർച്ചുഗീസുകാർ വന്നു, രണ്ടാമത് ഡച്ചുകാർ വന്നു. ഡച്ചുകാർ വന്ന് പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് ഓടിച്ചു. എന്നാൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ഒരു കേരളീയനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് മാർത്താണ്ഡവർമ്മ. ഡച്ചുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു? ഉത്തരം തിരുവിതാംകൂർ. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മയാണ് കേരളത്തിൽ നിന്നും ഡച്ചുകാരെ തുരത്തിയത്. ഏത് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത്? ഉത്തരം കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ഏത് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മയോട് ഡച്ചുകാർ പരാജയപ്പെട്ടത്? ഉത്തരം കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ആദ്യം കേരളത്തിലെത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. രണ്ടാമത് വന്നത് ഡച്ചുകാർ. ഡച്ചുകാർ വന്ന് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഡച്ചുകാർക്ക് ശേഷം വന്നത് ബ്രിട്ടീഷുകാർ. ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ പക്ഷേ ഡച്ചുകാർക്ക് ശേഷം വന്ന യൂറോപ്യൻ ശക്തിയിൽ നിന്നും സഹായം സ്വീകരിച്ചു. അവരുടെ പേരാണ് ബ്രിട്ടീഷുകാർ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച യൂറോപ്യന്മാരുടെ പേരാണ് ബ്രിട്ടീഷുകാർ. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയതാര്? സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ എഴുതിയ ചരിത്ര പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് കേരള. ഇതിൽ കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ചില വരികൾ പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധത്തെ പോലെ വലിയൊരു മഹായുദ്ധമൊന്നും ആയിരുന്നില്ല കുളച്ചൽ യുദ്ധം. എന്നാൽ കേരളം പിടിച്ചടക്കാം എന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിക്കുകയാണുണ്ടായത്. എന്ന് മാത്രമല്ല, ആ തോൽവിയുടെ ആഘാതത്തിൽ നിന്നും പിന്നീട് ഒരിക്കലും കരകയറുവാൻ ഡച്ചുകാർക്ക് കഴിഞ്ഞതുമില്ല. ഹിസ്റ്ററി ഓഫ് കേരളയിലാണ് സർദാർ കെ എം പണിക്കർ ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കർ. ഡച്ചുകാർക്ക് കേരളം വിട്ടുപോകേണ്ടി വരുവാൻ കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കേരളത്തിൽ ആദ്യമെത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ.
പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയത് ഡച്ചുകാർ, ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മ, മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത് ഡച്ചുകാർക്ക് ശേഷം കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ, ബ്രിട്ടീഷുകാർക്ക് ശേഷം വന്നത് ഫ്രഞ്ചുകാർ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ യൂറോപ്യന്മാർ എവിടെയെങ്കിലും വന്നാൽ അവർ മാത്രമേ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ എന്ന വാശിയുള്ളവരായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധത്തിലായി. അവർ തമ്മിൽ നടത്തിയിരുന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഏത് യുദ്ധത്തിലെ വിജയത്തിലൂടെയാണ് ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലായത്? ഉത്തരം, കർണാട്ടിക് യുദ്ധങ്ങൾ. കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ ഇംഗ്ലീഷുകാർ വിജയിക്കുകയും അതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക അവർക്ക് ലഭിക്കുകയും ചെയ്തു. AD 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയ വർഷം? ഉത്തരം, 1615. 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായ ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തുന്നത്. അങ്ങനെ 1615 ഇവിടെ എത്തിയ ബ്രിട്ടീഷുകാർ കേരളത്തിലെ ഏത് ഭരണാധികാരിയുമായാണ് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പിട്ടത്? ഉത്തരം, സാമൂതിരി. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയോടാണ് ബ്രിട്ടീഷുകാർ 1615 വ്യാപാര ഉടമ്പടി ഒപ്പിട്ടത്. ബ്രിട്ടീഷുകാർ അങ്ങനെ കേരളത്തിലെത്തുകയും വിവിധ സ്ഥലങ്ങളിൽ പണ്ടകശാലകൾ ആരംഭിക്കുകയും ചെയ്തു. പണ്ടകശാല എന്ന വാക്കിനർത്ഥം സംഭരണ കേന്ദ്രങ്ങൾ അഥവാ ഗോഡൗൺ എന്നാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ സ്ഥാപിച്ച പണ്ടകശാലകളാണ് ഒന്ന് വിഴിഞ്ഞം, രണ്ട് തലശ്ശേരി, മൂന്ന് അഞ്ചുതെങ്ങ്. വിഴിഞ്ഞവും അഞ്ചുതെങ്ങും തിരുവനന്തപുരം ജില്ലയിലാണ്. തലശ്ശേരി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ സ്ഥാപിച്ച പണ്ടകശാലകളാണ് വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. പണ്ടകശാലകൾ മാത്രമല്ല, കോട്ടയും ബ്രിട്ടീഷുകാർ പണിതു. തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിൽ കോട്ട പണിയുവാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് നൽകിയതാരാണ്? ഉത്തരം, ആറ്റിങ്ങൽ റാണി. ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടെയാണ് ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ട പണിതത്. പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമായി മാറിയത് അഞ്ചുതെങ്ങ് കോട്ടയാണ്. ആറ്റിങ്ങൽ റാണിയുടെ സഹായത്തോടെ പണിത അഞ്ചുതെങ്ങ് കോട്ട പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും ശക്തിയേറിയ സൈനിക കേന്ദ്രമായി മാറി. ഒരു പ്രദേശത്ത് സൈന്യം കേന്ദ്രമാക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെയുള്ള ആളുകളുടെ പലരുടെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതായി അവർക്ക് തോന്നും. അങ്ങനെ സ്വാഭാവികമായും അവിടെ പല പ്രശ്നങ്ങളും ഉടലെടുക്കും. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്കുണ്ടായിരുന്ന പ്രതിഷേധം ഏത് സംഭവത്തിലേക്കാണ് നയിച്ചത്? ഉത്തരം, ആറ്റിങ്ങൽ കലാപം. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്കുണ്ടായിരുന്ന പ്രതിഷേധമാണ് ആറ്റിങ്ങൽ കലാപത്തിലേക്ക് നയിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമായ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് 1721. എന്താണ് ആറ്റിങ്ങൽ കലാപം? 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന ബ്രിട്ടീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ച സംഭവമാണ് ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന 150 പേരുള്ള ബ്രിട്ടീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ച സംഭവമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. നടന്ന വർഷം 1721. ബ്രിട്ടീഷുകാർ തെക്കേ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചപ്പോൾ കേരളം യഥാർത്ഥത്തിൽ 3 പ്രദേശങ്ങളായിരുന്നു. 1 തിരുവിതാംകൂർ, 2 കൊച്ചി, 3 മലബാർ. ഈ 3 പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ കീഴിലാകുന്നത് 3 വ്യത്യസ്ത സംഭവങ്ങളിലൂടെയാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? ഒരു ഭാഗത്ത് മൈസൂർ ഭരണാധികാരികൾ, മറ്റേ ഭാഗത്ത് ബ്രിട്ടീഷുകാർ. മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. വർഷം
1792 മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും 1792 ഒപ്പുവച്ച സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശമാണ് മലബാർ. ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് കൊച്ചി രാജാവ് കപ്പം കൊടുക്കുവാൻ നിർബന്ധിതനായ വർഷമാണ് 1792. മലബാർ ബ്രിട്ടീഷുകാർക്ക് കീഴിലായ വർഷം തന്നെയാണ് കൊച്ചിയും ബ്രിട്ടീഷുകാരുടെ മുൻപിൽ കീഴടങ്ങുന്നത്. കൊച്ചിയിലെ രാജാവിനെ അവർ അവിടെ തന്നെ നിലനിർത്തി, പകരം കപ്പം കൊടുക്കണം എന്നൊരു ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ചു. വർഷം 1792. 3 വർഷങ്ങൾക്ക് ശേഷമാണ് തിരുവിതാംകൂർ കൂടി ബ്രിട്ടീഷുകാരുടെ കീഴിലാവുന്നത്. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷമാണ് 1795. കൊച്ചിയിൽ സ്വീകരിച്ച അതേ നടപടിയാണ് തിരുവിതാംകൂറിലും സ്വീകരിച്ചത്. അതും അവർ നേരിട്ട് ഭരണം നടത്തിയിരുന്നില്ല. 1795 ഒരു ഉടമ്പടി ഒപ്പുവെക്കുകയും അതിലൂടെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുകയും ചെയ്തു. കൊച്ചിയുമായും തിരുവിതാംകൂറുമായും ബ്രിട്ടീഷുകാർ ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഉടമ്പടികൾ പ്രകാരം എന്ത് വാഗ്ദാനമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങൾക്ക് നൽകിയത്? എല്ലാ വർഷവും കപ്പം ബ്രിട്ടീഷുകാർക്ക് നൽകണം. അതിനു പകരം ബ്രിട്ടീഷുകാർ എല്ലാ ശത്രുക്കളിൽ നിന്നുമുള്ള സംരക്ഷണം ഉറപ്പു നൽകി. ഉടമ്പടികൾ പ്രകാരം എന്ത് വാഗ്ദാനമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങൾക്ക് നൽകിയത്? ഉത്തരം: ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം. അങ്ങനെ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ കേരളത്തിലെ ഭരണം ഏറ്റെടുത്തു. എത്രാം നൂറ്റാണ്ടിലാണ് കേരളം പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലാകുന്നത്? 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കുന്നത്. അങ്ങനെയാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലായത്. 1792 തന്നെ കൊച്ചിയും ബ്രിട്ടീഷുകാരുടെ കീഴിലായി. 1795 തിരുവിതാംകൂർ മേൽക്കോയ്മ അംഗീകരിച്ചു. അങ്ങനെ എല്ലാ വർഷങ്ങളും ആരംഭിക്കുന്നത് 17. 17 ആരംഭിക്കുന്ന വർഷങ്ങൾ ഉൾപ്പെടുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. 18ാം നൂറ്റാണ്ടോടെയാണ് കേരളം പൂർണ്ണമായി ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലാകുന്നത്. 3 നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാരുടെ കീഴിലായതോടെ നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും കേരളത്തിലെ ജനങ്ങളുടെയും സ്വാതന്ത്ര്യമൊക്കെ പതുക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. രാഷ്ട്രീയ ആധിപത്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും അധികാരത്തിൽ ഇടപെടാൻ തുടങ്ങി. നൂറ്റാണ്ടുകളായി അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള ബ്രിട്ടീഷുകാരുടെ കൈകടത്തലുകൾ അവർക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അമിതമായി ഇടപെട്ടു. ഇതിനെതിരെ തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവയും കൊച്ചിയിൽ പാലിയ തച്ചനും പ്രതിഷേധിച്ചു. മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് പഴശ്ശി രാജാവാണ്. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് വേലുത്തമ്പി ദളവ. കൊച്ചിയിൽ പാലിയ തച്ചൻ, മലബാറിൽ പഴശ്ശി രാജാവ്. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത തിരുവിതാംകൂറിലെ ദിവാനാണ് വേലുത്തമ്പി ദളവ. അദ്ദേഹം ഇത് ആവശ്യപ്പെടുന്നത് കുണ്ടറ വിളംബരത്തിലൂടെയാണ്. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷമാണ് 1809 ജനുവരി 11. 1809 ജനുവരി 11 ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ കുണ്ടറ വിളംബരത്തിലൂടെ ആവശ്യപ്പെട്ടത് വേലുത്തമ്പി ദളവയാണ്. ബ്രിട്ടീഷുകാർ അന്യരുടെ രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയടക്കുന്നവരാണെന്നും അങ്ങനെ അവർ ഒരു പ്രദേശത്ത് ആധിപത്യം സ്ഥാപിച്ചാൽ പിന്നീട് അവിടെ പട്ടാളമായിരിക്കും ഭരിക്കുകയെന്നും ഉപ്പുൾപ്പെടെയുള്ള എല്ലാ വ്യാപാരങ്ങളുടെ കുത്തകയും ബ്രിട്ടീഷുകാർക്കാകുമെന്നും ഭാവിയിൽ ചെറിയ തെറ്റുകൾ ചെയ്താൽ പോലും വലിയ ശിക്ഷ ഏൽക്കേണ്ടി വരുമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ആയുധമെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തത് വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിലൂടെയാണ് അദ്ദേഹം ഇത് ആഹ്വാനം ചെയ്യുന്നത്. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ചത് വേലുത്തമ്പി ദളവയാണെങ്കിൽ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ച ദിവാന്റെ പേരാണ് പാലിയ തച്ചൻ. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ച കൊച്ചിയിലെ ദിവാനാണ് പാലിയ തച്ചൻ. തിരുവിതാംകൂറിന്റെ ശത്രുവാണ് ബ്രിട്ടീഷുകാർ, കൊച്ചിയുടെ ശത്രുവാണ് ബ്രിട്ടീഷുകാർ. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറും കൊച്ചിയും കൂടി ഒരു സംയുക്ത സൈന്യം ഉണ്ടാക്കുകയും അവർ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഔദ്യോഗിക വസതി ആക്രമിക്കുകയും ചെയ്യും. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ഏത് ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് ആക്രമിച്ചത്? ഉത്തരം: മെക്കാളെ. മെക്കാളെ എന്ന ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഔദ്യോഗിക വസതി തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ആക്രമിക്കുന്നു. എന്നാൽ ബ്രിട്ടീഷ് സൈന്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടും എന്നുറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തു. വേലുത്തമ്പി ദളവ
ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് മണ്ണടി ക്ഷേത്രം. മണ്ണടി ക്ഷേത്രത്തിലാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്. ബ്രിട്ടീഷുകാർക്കെതിരെ കുണ്ടറ വിളംബരം നടത്തിയ വ്യക്തിയാണ് വേലുത്തമ്പി ദളവ. അദ്ദേഹത്തോട് കടുത്ത വിദ്വേഷം ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. തങ്ങൾക്ക് പിടിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തതുകൊണ്ട് അരിശം തീരാതെ ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതദേഹം ഒരിടത്ത് കെട്ടിത്തൂക്കി. ആ സ്ഥലമാണ് കണ്ണമ്മൂല. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയത്. പാലിയത്തച്ഛനെ ജീവനോടെ ബ്രിട്ടീഷുകാർക്ക് പിടിക്കുവാൻ സാധിച്ചു. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ എങ്ങോട്ടേക്കാണ് നാട് കടത്തിയത്? ഉത്തരം മദ്രാസ്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടി ക്ഷേത്രം. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയ സ്ഥലം കണ്ണമ്മൂല. പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എങ്ങോട്ട്? ഉത്തരം മദ്രാസ്. തിരുവിതാംകൂറിലും കൊച്ചിയിലും വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും നടത്തിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ ശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തിയ രാജാവിന്റെ പേരാണ് പഴശ്ശി രാജാവ്. മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ രാജാവിന്റെ പേരാണ് കേരളവർമ്മ പഴശ്ശി രാജ. പഴശ്ശി രാജാവ് ഏത് രാജകുടുംബത്തിലെ അംഗമാണ്? കോട്ടയം. കേരളത്തിലെ ജില്ലയായ കോട്ടയവും അല്ലെങ്കിൽ കോട്ടയം പട്ടണവും തമ്മിൽ ഈ രാജകുടുംബത്തിനോ ഈ പ്രദേശത്തിനോ യാതൊരു ബന്ധവുമില്ല. കണ്ണൂർ ജില്ലയിലുള്ള കൂത്തുപറമ്പിനടുത്തുള്ള ഒരു രാജ്യമായിരുന്നു കോട്ടയം. അവിടുത്തെ രാജവംശമാണ് കോട്ടയം രാജവംശം. അതിലെ അംഗമായിരുന്നു പഴശ്ശി രാജാവ്. മൈസൂരിലെ രാജാക്കന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിച്ചാൽ മലബാറിലെ കോട്ടയം പ്രദേശത്തുള്ള നികുതി പിരിക്കാം എന്ന വാഗ്ദാനം ബ്രിട്ടീഷുകാർ പഴശ്ശി രാജയുടെ മുൻപിൽ വെച്ചു. എന്നിട്ടും എന്തുകൊണ്ടാണ് പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞത്? മൈസൂർ രാജാക്കന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ തങ്ങളുടെ കൂടെ നിന്നാൽ ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിന് ഒരു വാഗ്ദാനം നൽകിയിരുന്നു. യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു. മൈസൂരിലെ രാജാക്കന്മാർ പരാജയപ്പെട്ടു. പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ അവർ ചെയ്ത വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ടു പോയി. പഴശ്ശി രാജാവിന് കോട്ടയം പ്രദേശത്തുള്ള നികുതി പിരിക്കാം എന്ന വാഗ്ദാനമാണ് അവർ നൽകിയത്. പക്ഷേ അവർ അത് പാലിച്ചില്ല. ഇതുകൂടാതെ വയനാടിന്റെ മേൽ കൂടി ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുവാനും തുടങ്ങി. ഇതോടെ പഴശ്ശി രാജാവ് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. പഴശ്ശി രാജാവിനെ യുദ്ധത്തിൽ സഹായിച്ചവരുടെ പേര് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ചെമ്പൻ പോക്കർ, രണ്ട് കൈതേരി അമ്പു നായർ, മൂന്ന് എടച്ചേന കുങ്കൻ നായർ, നാല് തലക്കൽ ചന്തു, അഞ്ച് അത്തൻ ഗുരുക്കൾ. ഇത്രയും ആളുകളാണ് പഴശ്ശി രാജാവിനെ യുദ്ധത്തിൽ സഹായിച്ചത്. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ. ഇതിൽ തലക്കൽ ചന്തു ഏത് ആദിവാസി വിഭാഗത്തിന്റെ നേതാവാണ്? കുറിച്യർ. വയനാട് ജില്ലയിലെ കുറിച്യർ എന്ന ആദിവാസി വിഭാഗത്തിന്റെ നേതാവായിരുന്നു തലക്കൽ ചന്തു. പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ ഉപയോഗിച്ച യുദ്ധതന്ത്രം എന്ത്? ഉത്തരം ഒളിപ്പോര് അല്ലെങ്കിൽ ഗറില്ല യുദ്ധമുറ. ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറ അല്ലെങ്കിൽ ഒളിപ്പോര എന്ന യുദ്ധമുറ ഉപയോഗിച്ച മലബാറിലെ രാജാവാണ് പഴശ്ശി രാജാവ്. എന്നാൽ പഴശ്ശി രാജാവിനെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. പഴശ്ശി രാജാവ് വധിക്കപ്പെട്ടതെന്ന് 1805 നവംബർ 30-ാം തീയതിയാണ് പഴശ്ശി രാജാവ് വധിക്കപ്പെട്ടത്. 1805 നവംബർ 30-ാം തീയതി പഴശ്ശി രാജാവ് വധിക്കപ്പെട്ടു. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശി രാജയെ വിശേഷിപ്പിച്ചിരുന്ന രണ്ട് പേരുകളുണ്ട്. ഒന്നാമത്തത് പൈച്ചി രാജ, രണ്ട് കൊട്ടിയോട്ട് രാജ. പൈച്ചി രാജ, പഴശ്ശി രാജാവിനെ അവർ വിളിച്ചിരുന്നത് പൈച്ചി രാജ എന്നാണ്. കോട്ടയം രാജകുടുംബമാണ്, കോട്ടയം പ്രദേശത്തെ രാജാവാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ പേര് അദ്ദേഹത്തിന് കിട്ടിയത്, കൊട്ടിയോട്ട് രാജ. പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ ബ്രിട്ടീഷ് രേഖകളിൽ കാണാൻ കഴിയുന്ന വ്യക്തിയാണ് പഴശ്ശി രാജാവ്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശി രാജാവാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജ. പഴശ്ശി രാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കരുടെ നോവലാണ് കേരള സിംഹം. ഇത് പഴശ്ശി രാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയാണ് എഴുതിയിരിക്കുന്നത്. പഴശ്ശി രാജാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർക്കിടയിൽ രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തേത് പഴശ്ശി രാജാവിനെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നു എന്നതാണ്. എന്നാൽ സർദാർ കെ എം മണിക്കരുടെ നോവലിൽ ഇങ്ങനെയല്ല ഉള്ളത്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതിരിക്കാൻ
വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജാവ് മരിച്ചത് എന്ന് പറയുന്ന നോവലാണ് കേരളസിംഹം. എഴുതിയത് സർദാർ കെ എം പണിക്കർ. കച്ചവടത്തിനായി എത്തുകയും ഇന്ത്യയിലെമ്പാടും പോലെ ബ്രിട്ടീഷുകാർ കേരളത്തിലും സർവാധിപത്യം സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണം കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ, സാമൂഹ്യ മേഖലയെ, കാർഷിക മേഖലയെ, വിദ്യാഭ്യാസ മേഖലയെ, നിയമവ്യവസ്ഥയെ, എന്തിന് സ്വത്ത് കൈമാറ്റ വ്യവസ്ഥയെ പോലും സ്വാധീനിച്ചു. കേരളത്തിലെ എല്ലാ മേഖലകളിലും ബ്രിട്ടീഷുകാരുടെ സ്വാധീനം എങ്ങനെയായിരുന്നുവെന്നും പിന്നീട് അതുകൊണ്ടുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇനി പഠിക്കുക. കേരളത്തിന്റെ കമ്പോളത്തെ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് സ്വാധീനിച്ചത്? കേരളത്തിന്റെ ഭരണ നിയന്ത്രണം ഏറ്റെടുത്തോടുകൂടി ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കി. അവരുടെ നാട്ടിൽ ആ സമയത്ത് വ്യാവസായിക വിപ്ലവം ഉണ്ടായ സമയമാണ്. വ്യാവസായികമായി അവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഉയർന്ന വിലയ്ക്ക് വിൽക്കുവാൻ തുടങ്ങി. ഇതോടുകൂടി സ്വയം പര്യാപ്തമായിരുന്ന നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം കേരളത്തിൽ വൻതോതിൽ വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ കേരളം ലോക കമ്പോളത്തിന്റെ ഭാഗമായി എന്ന് നമുക്ക് പറയാം. വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ച കാലഘട്ടമാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം. അതുകൊണ്ട് തന്നെ കേരളം ലോക കമ്പോളത്തിന്റെ ഭാഗമായി മാറിയെന്ന് നമുക്ക് പറയാം. വ്യാവസായികമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വലിയ വിലയിൽ ഇവിടെ കൊണ്ട് വിറ്റു എന്ന് മാത്രമല്ല, വ്യാപാരം സുഗമമാക്കുവാൻ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന എല്ലാ വ്യാപാര നിയമങ്ങളും ബ്രിട്ടീഷുകാർ അവർക്കനുകൂലമായി ഭേദഗതി ചെയ്തു. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളുമാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. കേരളത്തിൽ ധാരാളമായി ഉണ്ടായിരുന്ന സാധനങ്ങളാണ് അവർ കയറ്റുമതി ചെയ്തത്. ഒന്ന്, നാളികേരം, തേങ്ങ കേരളത്തിൽ ധാരാളമായി ഉണ്ട്, അതവർ കയറ്റുമതി ചെയ്തു. രണ്ട്, ശർക്കര. മൂന്ന്, കശുവണ്ടി. നാല്, കുരുമുളക്. അഞ്ച്, അടയ്ക്ക. ആറ്, ഇരുമ്പയിര്. ഈ ഇരുമ്പയിരിൽ മാത്രമാണ് നമുക്കൊരു സംശയം ഉണ്ടാവുക. അതുകൊണ്ട് അത് മാത്രം ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ബാക്കി എല്ലാ സാധനങ്ങളും കേരളത്തിൽ സുലഭമായി കാണുന്നവയാണ്. നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര്. എന്തൊക്കെയാണ് കേരളത്തിലേക്ക് ബ്രിട്ടീഷുകാർ ഇറക്കുമതി ചെയ്തത്? ഇവിടെ നമുക്ക് അങ്ങനെ ലഭ്യമല്ലാത്ത വസ്തുക്കളാണ് അവർ ഇറക്കുമതി ചെയ്തത്. ഒന്ന്, തുണിത്തരങ്ങൾ. ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ബ്രിട്ടീഷുകാർ പരുത്തി കയറ്റുമതി ചെയ്തിരുന്നു. ഈ പരുത്തി ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ ഫാക്ടറികളിൽ അത് തുണിയായി നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത്. അക്കൂട്ടത്തിൽ കേരളത്തിലോട്ടും ബ്രിട്ടീഷുകാർ തുണിത്തരങ്ങൾ കൊണ്ടുവന്നു. രണ്ടാമത്തതാണ് മണ്ണെണ്ണ. കേരളത്തിൽ കിട്ടുന്ന ഒരു സാധനമല്ല മണ്ണെണ്ണ, അത് ബ്രിട്ടീഷുകാർ ഇറക്കുമതി ചെയ്തു. മൂന്ന്, പുകയില. കേരളത്തിൽ ഇപ്പോഴും പുകയില കൃഷി വലിയ തോതിലുള്ളത് കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ്. പുകയില ബ്രിട്ടീഷുകാർ ഇറക്കുമതി ചെയ്തു. പഞ്ചസാര. നമ്മുടെ നാട്ടിൽ ശർക്കരയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പഞ്ചസാര നമ്മുടെ നാട്ടിൽ അന്നും ഇന്നും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല, നമ്മളത് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്തത്. ഇരുമ്പയിര് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തു. അത് ബ്രിട്ടനിൽ കൊണ്ടുപോയി ഉപകരണങ്ങളാക്കി കേരളത്തിലേക്ക് അവർ ഇറക്കുമതി ചെയ്തു. തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ എന്നിവ ബ്രിട്ടീഷുകാർ ഇറക്കുമതി ചെയ്തു. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, വ്യത്യസ്തമായ മൂന്ന് പ്രദേശങ്ങൾ. തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായി നിലനിന്നു. മലബാർ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു. ഈ മൂന്ന് സ്ഥലങ്ങളിലും ഉപയോഗിച്ചിരുന്ന അളവ്, തൂക്ക, നാണയ സമ്പ്രദായങ്ങൾ വ്യത്യാസമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായതോടെ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായങ്ങളും കേരളത്തിൽ അവർ നടപ്പാക്കി. കേരളത്തിൽ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ചരക്ക് ഗതാഗതം സുഗമമാക്കുവാൻ ബ്രിട്ടീഷുകാർ വികസിപ്പിച്ച കേരളത്തിലെ തുറമുഖങ്ങളാണ് കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ. കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ എന്നീ തുറമുഖങ്ങൾ അവരുടെ ചരക്ക് ഗതാഗതം സുഗമമാക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർ വികസിപ്പിച്ചു. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ ബ്രിട്ടീഷുകാർക്ക് തുറമുഖങ്ങളിലേക്ക് എത്തിക്കണമായിരുന്നു. അതേപോലെ തുറമുഖങ്ങളിൽ എത്തിച്ചേരുന്ന കപ്പലുകളിൽ നിന്ന് ബ്രിട്ടീഷ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ ഗ്രാമങ്ങളിലേക്കും അവർക്ക് എത്തിക്കണമായിരുന്നു. അതുകൊണ്ട് വ്യാപാരത്തിന് വേണ്ടി ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. റോഡുകൾ, പാലങ്ങൾ, റെയിൽ പാളങ്ങൾ എന്നിവ ബ്രിട്ടീഷുകാർ പണിതു. കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. 1861 കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ. വർഷം 1861. 1861 നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ റെയിൽപാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. 1861 ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ചു. ബേപ്പൂരിനെയും തിരൂരിനെയുമാണ്
ഈ റെയിൽപാത ബന്ധിപ്പിച്ചത്. ബ്രിട്ടീഷുകാരുടെ ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ബ്രിട്ടീഷുകാർ പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂവുടമകളായി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ ഈ ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. ഇതോടെ ജീവിതം വഴിമുട്ടിയ മലബാറിലെ കൃഷിക്കാർ നടത്തിയ കലാപങ്ങളാണ് മലബാർ കലാപങ്ങൾ അല്ലെങ്കിൽ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത്. മലബാർ കലാപത്തിന്റെ മറ്റൊരു പേരാണ് മാപ്പിള കലാപങ്ങൾ. ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചതും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തതോടെ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം വഴിമുട്ടി. ഇതിന്റെ പ്രതിഫലനമായിരുന്നു മലബാർ കലാപങ്ങൾ അല്ലെങ്കിൽ മാപ്പിള കലാപങ്ങൾ. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിലൊരു പ്രധാന ശുപാർശ വയ്ക്കുകയും ചെയ്തു. കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായെങ്കിലും ഒരു അവകാശം ലഭിച്ചത് ഈ ശുപാർശ പ്രകാരമാണ്. ഏത് നിയമപ്രകാരമാണ് മലബാറിലെ കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായെങ്കിലും ഒരു അവകാശം ലഭിച്ചത്? ഉത്തരം: മലബാർ കുടിയായ്മ നിയമം. മലബാർ കുടിയായ്മ നിയമം നടപ്പാക്കിയ വർഷം 1929. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച വില്യം ലോഗൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കർഷകർക്ക് അവകാശം നൽകിക്കൊണ്ടാണ് മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. നടപ്പാക്കിയ വർഷം 1929. തിരുവിതാംകൂറിലെ മാടമ്പിമാരുടെയും ജന്മിമാരുടെയും ഭൂമിയെല്ലാം പണ്ടാനം വക ഭൂമിയാക്കി മാറ്റിയത് ആരുടെ ഭരണകാലത്താണ്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാനം വക ഭൂമിയാക്കി മാറ്റിയത് ആരുടെ ഭരണകാലത്ത്? മാർത്താണ്ഡവർമ്മ. എന്താണ് ഈ പണ്ടാനം വക ഭൂമി? സർക്കാർ ഭൂമി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തിരുവിതാംകൂറിൽ സർക്കാർ ഭൂമി അറിയപ്പെട്ടിരുന്ന പേരാണ് പണ്ടാനം വക ഭൂമി. പണ്ടാനം വക ഭൂമി എന്നാൽ സർക്കാർ ഭൂമിയാണ്. പണ്ടാനം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്തിരുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ നടപ്പാക്കിയ നിയമമാണ് പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാനം വക ഭൂമിയാക്കിയത് മാർത്താണ്ഡവർമ്മ. ഈ പണ്ടാനം വക ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ നടപ്പാക്കിയ നിയമമാണ് പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1865. തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിച്ച മറ്റൊരു നിയമമാണ് ജന്മി കുടിയാൻ നിയമം. തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിച്ച മറ്റൊരു നിയമമാണ് ജന്മി കുടിയാൻ നിയമം. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ നിയമം പാസാക്കിയ വർഷം 1896. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ നിയമം പാസാക്കിയ വർഷം 1896. കുടിയാന്മാർക്ക് കൃഷിഭൂമി ലഭിച്ചുവെങ്കിലും അവർ സർക്കാരിലേക്ക് വലിയ നികുതികൾ അടയ്ക്കേണ്ടിയിരുന്നു. അങ്ങനെ തിരുവിതാംകൂറിലെ കർഷകരും നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടി തുടങ്ങി. കേരളത്തിലെ 3 പ്രദേശങ്ങളിലും അവിടെ നിലവിൽ വന്ന കുടിയായ്മ നിയമം അല്ലെങ്കിൽ കർഷകർക്ക് കൃഷിഭൂമി നൽകിക്കൊണ്ടുള്ള നിയമം നിലവിൽ വന്ന വർഷങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തിരുവിതാംകൂറിൽ നിലവിൽ വന്ന നിയമമാണ് പണ്ടാരപ്പാട്ട വിളംബരം, വർഷം 1865. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1914. മലബാറിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1929. തിരുവിതാംകൂർ, പണ്ടാരപ്പാട്ട വിളംബരം 1865. കൊച്ചി കുടിയായ്മ നിയമം 1914. മലബാർ കുടിയായ്മ നിയമം 1929. ബ്രിട്ടീഷ് ഭരണം കേരളത്തിലെ കാർഷിക മേഖലയെ എങ്ങനെ സ്വാധീനിച്ചു? കേരളത്തിൽ അന്നുവരെ നിലനിന്നിരുന്ന കാർഷിക രീതിക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണക്കാരായ യൂറോപ്യന്മാരാണ് ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാർ കേരളത്തിലെ കാർഷിക മേഖലയിൽ ഇടപെടാൻ കാരണം കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളങ്ങളിൽ ധാരാളം ആവശ്യക്കാർ ഉണ്ടായിരുന്നു എന്നതാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ വൻകിട തോട്ടങ്ങളിലായി കൃഷി ചെയ്യാൻ തുടങ്ങിയ വിളകളാണ് റബ്ബർ, ഏലം, തേയില, കാപ്പി എന്നിവ. കേരളത്തിലെ വനപ്രദേശങ്ങളെല്ലാം വെട്ടിയൊതുക്കി
അവരുടെ തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. അവർ പ്രധാനമായും കൃഷി ചെയ്ത തോട്ടവിളകളാണ് റബ്ബർ, ഏലം, തേയില, കാപ്പി എന്നിവ. ബ്രിട്ടീഷുകാർ വലിയ തോതിൽ തോട്ടങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. അവർക്ക് രാജാക്കന്മാരിൽ നിന്നും സഹായവും ലഭിച്ചു. വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകിയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെ മറ്റ് വിളകൾ വൻതോതിൽ കൃഷി ചെയ്തത് കേരളത്തിലെ നെല്ലിന്റെ ഉൽപാദനം കുറയുവാൻ ഇടയാക്കി. അന്നും ഇന്നും കേരളത്തിലെ പ്രധാന ധാന്യവിളയാണ് നെല്ല്. നമ്മുടെ മുഖ്യഭക്ഷണമാണ് അരി. മറ്റ് വിളകൾ കൃഷി ചെയ്തതോടുകൂടി നെല്ലിന്റെ ഉൽപാദനം കുറയുകയും കേരളത്തിൽ ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിൽ ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും അതിന് പരിഹാരമായി ഏത് കൃഷിയാണ് കൂടുതൽ വ്യാപിപ്പിച്ചത്? ഉത്തരം: മരച്ചീനി അല്ലെങ്കിൽ കപ്പ. ബ്രിട്ടീഷുകാർ മറ്റ് വിളകൾ കൃഷി ചെയ്തതോടുകൂടി നെല്ലിന്റെ ഉൽപാദനം കുറയുകയും കേരളത്തിൽ ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരമായി ഏത് കൃഷിയാണ് കൂടുതൽ വ്യാപിപ്പിച്ചത്? ഉത്തരം: മരച്ചീനി അല്ലെങ്കിൽ കപ്പ. ബ്രിട്ടീഷുകാരുടെ വലിയ കച്ചവടങ്ങളെല്ലാം സമുദ്രമാർഗമാണ് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം കപ്പലുകൾ ആവശ്യമായിരുന്നു. പണ്ട് കാലത്ത് കപ്പലുകളെല്ലാം പണിതിരുന്നത് തേക്ക് തടിയിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അതുകൊണ്ട് തന്നെ ധാരാളം തേക്ക് മരങ്ങൾ ആവശ്യമായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തേക്ക് മരങ്ങൾ കൂടുതലായി ആവശ്യമായി വരാനുള്ള കാരണം വ്യാപാര ആവശ്യത്തിന് വേണ്ടിയുള്ള കപ്പലുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ്. തേക്ക് മരങ്ങൾ വളരാൻ പറ്റിയ മണ്ണായിരുന്നു മലബാറിലെ മണ്ണ്. തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്ക് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുവാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിച്ചു. അന്നത്തെ മലബാർ കളക്ടറായിരുന്ന ഹെൻറി വാലന്റൈൻ കോനോലിയെ അവർ ഇതിനായി ഏർപ്പാടാക്കി. തേക്കിന് പറ്റിയ മലബാറിലെ മണ്ണിൽ തേക്ക് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുവാൻ ആരെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏർപ്പാടാക്കിയത്? ഉത്തരം: ഹെൻറി വാലന്റൈൻ കോനോലി. അദ്ദേഹം ആ സമയത്തെ മലബാർ കളക്ടറായിരുന്നു. അന്നത്തെ മലബാർ കളക്ടറായിരുന്ന ബ്രിട്ടീഷുകാരനായ കോനോലിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ എവിടെയാണ് തേക്കിൻ തോട്ടം വെച്ചുപിടിപ്പിച്ചത്? ഉത്തരം: നിലമ്പൂർ. നിലമ്പൂരിലാണ് ഇന്ന് നമ്മൾ കാണുന്ന കോനോലി പ്ലോട്ടുള്ളത്. ബ്രിട്ടീഷുകാരനായ കോനോലിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ എവിടെയാണ് തേക്കിൻ തോട്ടം ആരംഭിച്ചത്? ഉത്തരം: നിലമ്പൂർ. നിലമ്പൂരിൽ 1500 ഏക്കറിലാണ് കോനോലി തേക്ക് വെച്ചുപിടിപ്പിച്ചത്. ഏത് കാലഘട്ടത്തിലാണ് നിലമ്പൂരിലെ 1500 ഏക്കറിലുള്ള തേക്ക് തോട്ടം ഉണ്ടായത്? 1923 മുതൽ 38 വരെ 15 വർഷങ്ങളെടുത്താണ് ഹെൻറി വാലന്റൈൻ കോനോലി 1500 ഏക്കറിൽ നിലമ്പൂരിൽ തേക്ക് തോട്ടം വെച്ചുപിടിപ്പിച്ചത്. ബ്രിട്ടീഷ് ഭരണം കേരളത്തിൽ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുവാൻ കാരണമായി. ബ്രിട്ടീഷുകാർ കേരളത്തിന്റെ മലമ്പ്രദേശങ്ങളിൽ വനഭൂമി വെട്ടി അവിടെ റബ്ബറ്, തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ചു. ഈ തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ എന്നീ മേഖലകളിലാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വ്യവസായങ്ങൾ വളർന്നു വന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളും ശക്തി ആർജിച്ചു. കയർ, കശുവണ്ടി, നാളികേരം, കൈത്തറി, ബീഡി എന്നീ മേഖലകളെല്ലാം കേരളത്തിൽ ശക്തി പ്രാപിച്ചു. ബ്രിട്ടീഷുകാരുടെ വരവോടെ വെളിച്ചെണ്ണ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ചക്കുകൾ മാറ്റി അതിനു പകരമായി എണ്ണയാട്ടു മില്ലുകൾ കേരളത്തിൽ വ്യാപകമായി. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്ന പ്രദേശമാണ് ആലപ്പുഴ. അതേപോലെ കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി സ്ഥാപിതമായ സ്ഥലവും ആലപ്പുഴയാണ്. ഇന്നും കേരളത്തിൽ കയർ വ്യവസായം ഏറ്റവും ശക്തമായി നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷമാണ് 1859. 1859 കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കശുവണ്ടി ഫാക്ടറികളുടെ കേന്ദ്രമായി വളർന്നു വന്ന പ്രദേശമാണ് കൊല്ലം. കേരളത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ലയാണ് കൊല്ലം. ബ്രിട്ടീഷ് ഭരണകാലത്ത് കശുവണ്ടി ഫാക്ടറികളുടെ കേന്ദ്രമായി വളർന്നു വന്ന പ്രദേശമാണ് കൊല്ലം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഓട് കമ്പനികൾ നിലവിൽ വന്ന പ്രദേശങ്ങളാണ് ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക്, കൊല്ലം, തൃശൂർ ജില്ലയിലെ ഒല്ലൂർ
എന്നിവിടങ്ങളിൽ ധാരാളം ബോട്ട് കമ്പനികൾ നിലവിൽ വന്നു. അതേപോലെ കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിക്കപ്പെട്ടു. കേരളത്തിൽ ബീഡി വ്യവസായം ബ്രിട്ടീഷ് ഭരണകാലത്ത് വളർന്നു വന്ന പ്രദേശമാണ് കണ്ണൂർ. പരമ്പരാഗത വ്യവസായങ്ങൾ മാത്രമല്ല ആധുനിക വ്യവസായങ്ങളും ഉദയം ചെയ്ത സമയമാണ് ബ്രിട്ടീഷ് ഭരണകാലം. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ആധുനിക വ്യവസായ ശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ഈ വ്യവസായങ്ങൾ ഭൂരിഭാഗവും നിലവിൽ വന്നത് തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങളിലാണ്. മലബാറിലേക്ക് അങ്ങനെ പറയത്തക്ക വ്യവസായങ്ങളൊന്നും ഇക്കാലത്തുണ്ടായില്ല. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ കേരളത്തിൽ ആധുനിക വ്യവസായ ശാലകൾ സ്ഥാപിക്കപ്പെടുകയും അതിൽ ബഹുഭൂരിപക്ഷവും നിലവിൽ വന്നത് തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങളിലാണ്. ഏത് വൈദ്യുതി നിലയം സ്ഥാപിക്കപ്പെട്ടതോടുകൂടിയാണ് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെട്ടത്. പള്ളിവാസൽ പ്രൊജക്ട് നിലവിൽ വന്നതോടുകൂടിയാണ് കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെട്ടത്. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയവരാണ്. വ്യവസായങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ ബ്രിട്ടീഷുകാർ നൽകി. അക്കാലത്ത് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട പ്രധാനപ്പെട്ട വ്യവസായങ്ങളാണ് ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. പുനലൂർ പേപ്പർ മിൽ ആരംഭിച്ച സ്ഥലം പുനലൂർ. ഇത് കൊല്ലം ജില്ലയിലാണ്. കളമശ്ശേരിയിലെ FACT അല്ലെങ്കിൽ ഫാക്ട്. FACT സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരിയിലാണ്. കളമശ്ശേരി എറണാകുളം ജില്ലയിലാണ്. കുണ്ടറ സിറാമിക്സ്, കുണ്ടറ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. റബ്ബർ വർക്ക്സ് നിലവിൽ വന്നത് തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. അളഗപ്പ തുണി മിൽ കൊച്ചി. പുനലൂർ പേപ്പർ മിൽ കൊല്ലം ജില്ല. കളമശ്ശേരിയിലെ FACT അല്ലെങ്കിൽ ഫാക്ട് എറണാകുളം ജില്ല. കുണ്ടറ സിറാമിക്സ് കൊല്ലം ജില്ല. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം ജില്ല. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി എറണാകുളം ജില്ല. അളഗപ്പ തുണി മിൽ കൊച്ചി എറണാകുളം ജില്ല. വലിയ വ്യവസായങ്ങൾ മാത്രമല്ല മൂലധന നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ ബാങ്കുകളും ഇക്കാലത്ത് നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്ക് ഇക്കാലത്താണ് രൂപം കൊണ്ടത്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കിന്റെ പേരാണ് നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്കിന് ശേഷം കേരളത്തിൽ മറ്റു ബാങ്കുകളും വന്നു. ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ കേരളത്തിൽ നിലവിൽ വന്ന മറ്റു ബാങ്കുകളാണ്. ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്കായ നെടുങ്ങാടി ബാങ്കിന് ശേഷം നിലവിൽ വന്ന മറ്റു ബാങ്കുകളാണ്. ബ്രിട്ടീഷ് ഭരണം നമ്മുടെ സാംസ്കാരിക മേഖലയിലും വ്യാപിച്ചു. കേരളത്തിൽ അച്ചടി ആരംഭിച്ചത് ആരുടെ വരവോടുകൂടിയാണ്? ഉത്തരം: യൂറോപ്യന്മാർ. കേരളത്തിൽ അച്ചടി ആരംഭിച്ചത് ആരുടെ വരവോടുകൂടി? ഉത്തരം: യൂറോപ്യന്മാർ. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച മിഷണറിമാരാണ് ജസ്യൂട്ട് മിഷണറിമാർ. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ പ്രാധാന്യം വഹിക്കുന്നവരാണ് മിഷണറിമാർ. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച മിഷണറിമാരാണ് ജസ്യൂട്ട് മിഷണറിമാർ. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ആദ്യമായി പൂർണ്ണമായി മലയാളത്തിൽ അച്ചടിച്ച ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. വ്യാകരണം, ഗ്രാമർ. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. മലയാളം പോർച്ചുഗീസ് നിഘണ്ടുവാണ് അദ്ദേഹം തയ്യാറാക്കിയത്. മലയാള വാക്കുകൾക്കുള്ള പോർച്ചുഗീസ് വാക്കുകൾ, ഇങ്ങനെയാണ് ആദ്യ നിഘണ്ടു മലയാളത്തിൽ വരുന്നത്. അത് രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇംഗ്ലീഷ് വാക്ക്, അതിൻ്റെ അർത്ഥം വരുന്ന മലയാളം വാക്ക്. ഈ ഓർഡറിൽ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട്. മലയാളം വാക്കുകൾ ആദ്യം, അതിന് കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകൾ വലതുവശത്ത്. ഇങ്ങനെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട്.
മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു മലയാളം പോർച്ചുഗീസ് നിഘണ്ടുവാണ് തയ്യാറാക്കിയത് അർണോസ് പാതിരി ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ ആദ്യ പത്രമേത് രാജ്യസമാചാരം മലയാളത്തിലെ ആദ്യ പത്രമാണ് രാജ്യസമാചാരം മലയാളത്തിലെ രണ്ടാമത്തെ പത്രമേത് ഉത്തരം പശ്ചിമോദയം മലയാളത്തിലെ ആദ്യ പത്രമാണ് രാജ്യസമാചാരം മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം ഇവ രണ്ടും ആരംഭിച്ചത് ഒരാളാണ് അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയ ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരവും രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയവും ആരംഭിച്ചത് ബ്രിട്ടീഷ് ഭരണകാലം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ മാറ്റം വരുത്തിയ കാലമാണ് ജാതി മതഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ ആദ്യമായി തുടക്കം കുറിച്ചത് മിഷനറിമാരാണ് ജാതി മതഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് മിഷനറിമാർ ഇവർക്ക് വലിയ പിന്തുണയാണ് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ നൽകിയത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ മിഷനറിമാർക്ക് ഭൂമി ദാനമായി നൽകി കേരളത്തിൽ പ്രധാനമായും മൂന്ന് മിഷനറി സംഘങ്ങളാണ് പ്രവർത്തിച്ചത് ഇവരുടെ പ്രവർത്തന മേഖലയ്ക്കും വ്യത്യാസമുണ്ട് തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘമാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി അതിൻ്റെ ചുരുക്കരൂപമാണ് LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തന മേഖല തിരുവിതാംകൂർ രണ്ടാമത്തതാണ് ചർച്ച് മിഷൻ സൊസൈറ്റി CMS പ്രവർത്തിച്ചിരുന്നത് കൊച്ചി തിരുവിതാംകൂർ മേഖലകളിലാണ് ചർച്ച് മിഷൻ സൊസൈറ്റി അല്ലെങ്കിൽ CMSന്റെ പ്രവർത്തന മേഖലയാണ് കൊച്ചിയും തിരുവിതാംകൂറും മൂന്നാമത്തെ സംഘമാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM ഇവരുടെ പ്രവർത്തന മേഖലയാണ് മലബാർ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM പ്രവർത്തിച്ചത് മലബാറിലാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS പ്രവർത്തിച്ചത് തിരുവിതാംകൂർ ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS പ്രവർത്തിച്ചത് കൊച്ചിയിലും തിരുവിതാംകൂറിലും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM ഇവർ പ്രവർത്തിച്ചത് മലബാറിലുമാണ് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാർ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടാനും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുവാനും തുടങ്ങി അക്കാലത്ത് വലിയൊരു മാറ്റത്തിന് തിരുവിതാംകൂറിൽ തുടക്കം കുറിച്ചു തിരുവിതാംകൂറിലെ ഒരു ഭരണാധികാരി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി അവരുടെ പേരാണ് ഗൗരി പാർവതിഭായ് തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായ് വർഷം 1817ലാണ് ഗൗരി പാർവതിഭായ് തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് വാണിജ്യ വ്യാവസായിക സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ മാത്രമല്ല നീതിന്യായ വ്യവസ്ഥയിലും ബ്രിട്ടീഷ് ഇടപെടലുകൾ ഉണ്ടായി പണ്ട് കാലത്ത് കേരളത്തിൽ കുറ്റാരോപിതന്റെ ജാതി അടിസ്ഥാനമാക്കിയാണ് വിചാരണയും ശിക്ഷയും നടപ്പാക്കിയിരുന്നത് എന്തു കുറ്റം ചെയ്താലും ഉയർന്ന ജാതിയാണെങ്കിൽ വളരെ ചെറിയ ശിക്ഷയാണ് ലഭിക്കുക എന്നാൽ ചെറിയ കുറ്റമാണെങ്കിൽ പോലും കീഴ്ജാതിയിൽ ജനിച്ചവന് വലിയ ശിക്ഷയാണ് ലഭിക്കുക ഈ നീതിന്യായ വ്യവസ്ഥ ബ്രിട്ടീഷുകാർ പരിഷ്കരിച്ചു പകരം കുറ്റവാളികളുടെ വാദം കേട്ട ശേഷം കുറ്റത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ഏകീകൃതമായ ശിക്ഷാവിധികൾ നടപ്പാക്കുവാൻ ബ്രിട്ടീഷുകാർ ആരംഭിച്ചു ഇതോടെ ജാതിക്കതീതമായി നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരായി കേസുകളുടെ വിചാരണയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചതും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലാണ് ഈ കാലത്ത് ആരോഗ്യ മേഖലയിലും വലിയ മാറ്റങ്ങൾ വന്നു കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്നത് ആയുർവേദ ചികിത്സാ രീതിയാണ് ബ്രിട്ടീഷ് ഭരണത്തോടെ കേരളത്തിലെ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയേക്കാൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രാധാന്യം ലഭിച്ചു തുടങ്ങി കേരളത്തിൽ ആദ്യമായി വസൂരി തടയാനുള്ള കുത്തിവെപ്പ് നടന്ന സ്ഥലം മലബാറാണ് അത് മലബാറാണ് ഇംഗ്ലണ്ടിൽ നിന്ന് മരുന്ന് വരുത്തുവാൻ ഒരു കമ്പനിയെ തന്നെ നിയമിച്ച കേരളത്തിലെ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ കേരളത്തിൽ ആദ്യമായി വസൂരി തടയാനുള്ള കുത്തിവെപ്പ് നടന്നത് മലബാറിലാണ് ഇംഗ്ലണ്ടിൽ നിന്ന് മരുന്ന് വരുത്തുവാൻ ഒരു കമ്പനിയെ തന്നെ നിയമിച്ച കേരളത്തിലെ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ സ്വത്ത് ആർക്കാണ് ലഭിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കി രണ്ടു തരം പിന്തുടർച്ചാ ക്രമങ്ങളാണുള്ളത് ഒന്ന് മരുമക്കത്തായമാണ് രണ്ട് മക്കത്തായ സമ്പ്രദായമാണ്
അമ്മ വഴി അല്ലെങ്കിൽ തായ് വഴി സ്വത്ത് അല്ലെങ്കിൽ അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് മരുമക്കത്തായം. എന്നാൽ പിതാവിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ വഴി സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് മക്കത്തായ സമ്പ്രദായം. കേരളത്തിലെ വിവിധ ജാതികളിൽ മരുമക്കത്തായ സമ്പ്രദായം ഈ കാലത്ത് നിലനിന്നിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച ആ ജാതിയിലെ യുവാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും കോടതികളിൽ വ്യവഹാരങ്ങൾ ഫയൽ ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്ന് കേരളത്തിൽ മരുമക്കത്തായം നിരോധിക്കപ്പെട്ടു. അങ്ങനെ മരുമക്കത്തായത്തിന് പകരം നിലവിൽ വന്ന നിയമങ്ങൾ ഊന്നൽ നൽകിയ സമ്പ്രദായമാണ് മക്കത്തായ സമ്പ്രദായം. മരുമക്കത്തായ സമ്പ്രദായത്തിൽ മാതാവ് വഴിയാണ് സ്വത്തിന്റെ അവകാശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുക. അവിടെ അസമത്വം ഉണ്ടായിരുന്നു. അതായത് എല്ലാ മക്കൾക്കും തുല്യമായി അവകാശങ്ങളോ സ്വത്തോ ലഭിച്ചിരുന്നില്ല. ഇതുകൊണ്ടാണ് പിൽക്കാലത്ത് മരുമക്കത്തായ സമ്പ്രദായം മാറ്റി മക്കത്തായ സമ്പ്രദായം നിലവിൽ വരാൻ കാരണം. തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിച്ച സമ്പ്രദായമാണ് മക്കത്തായ സമ്പ്രദായം. ഇങ്ങനെ മരുമക്കത്തായ സമ്പ്രദായം മാറുകയും അതിനു പകരമായി മക്കത്തായ സമ്പ്രദായം നിലവിൽ വരികയും ചെയ്തതുകൊണ്ട് കേരളത്തിൽ വലിയൊരു മാറ്റമുണ്ടായി. എന്താണത്? തറവാട്, കൂട്ടുകുടുംബം എന്നീ രണ്ട് വ്യവസ്ഥകളും തകരാൻ കാരണം മരുമക്കത്തായ സമ്പ്രദായം നിന്നു പോവുകയും അതിന് പകരമായി മക്കത്തായ സമ്പ്രദായം നിലവിൽ വരികയും ചെയ്തു എന്നത്. കേരളത്തിൽ തറവാട്, കൂട്ടുകുടുംബം എന്നിവ തകർന്നു പോകാൻ കാരണം മരുമക്കത്തായ സമ്പ്രദായം നിന്നു പോവുകയും അതിന് പകരമായി മക്കത്തായ സമ്പ്രദായം വന്നു എന്നതുമാണ്. അതിശക്തമായി ജാതി നിലനിന്നിരുന്ന ഒരു സമൂഹമാണ് കേരളം. ബ്രിട്ടീഷ് ഭരണകാലത്താണ് കേരളത്തിൽ സാമൂഹിക മാറ്റങ്ങൾക്ക് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കടന്നുവരുന്നത്. പ്രധാനപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പറ്റിയും നവോത്ഥാന നായകന്മാരെ പറ്റിയുമാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞൊരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണനെ നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്, അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കേരളത്തിൽ അതിഭീകരമായിരുന്നു. താഴ്ന്ന ജാതിക്കാരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായാണ് കേരളത്തിലെ സവർണ വിഭാഗം കണക്കാക്കിയിരുന്നത്. ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി പോലും തീരുമാനിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഓരോ ജാതിയിലും അനേകം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നു. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരവും പാശ്ചാത്യ ആശയങ്ങളോടുള്ള സമ്പർക്കവും മൂലം ജാതി വ്യവസ്ഥയുടെയും അന്ധവിശ്വാസങ്ങളുടെയും യുക്തിരാഹിത്യം കേരളീയർക്ക് ബോധ്യമായി. സമൂഹത്തിലെ അസമത്വങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അങ്ങനെ രൂപം കൊണ്ടു. അക്കാലത്ത് കേരളത്തിൽ രൂപം കൊണ്ട പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും അവയുടെ സ്ഥാപകരെയുമാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. പി എസ് സിയുടെ ഒരു മുൻവർഷ ചോദ്യമാണ് ചട്ടമ്പി സ്വാമികൾ ഏത് സമുദായത്തിലാണ് പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന്. ഉത്തരം നായർ സമുദായം. നായർ സമുദായത്തിലെ വ്യവസ്ഥകളായിരുന്നു കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം. ഇവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ എസ് എൻ ഡി പി രൂപീകരിക്കുന്നത് ശ്രീനാരായണ ഗുരു. എസ് എൻ ഡി പി രൂപീകരിച്ചത് ശ്രീനാരായണ ഗുരു. അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലെങ്കിൽ ചാവറയച്ചൻ. പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലെങ്കിൽ ചാവറയച്ചൻ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് അയ്യങ്കാളി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. കൂട്ടുകുടുംബ വ്യവസ്ഥ, മരുമക്കത്തായം, സംബന്ധം എന്നിവയ്ക്കെതിരെ പോരാടിയത് ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ എസ് എൻ ഡി പി സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. വിദ്യാലയങ്ങളും അനാഥാലയങ്ങളും സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്
വക്കം അബ്ദുൽ ഖാദർ മൗലവി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച മലബാറിലെ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ സഹോദര പ്രസ്ഥാനം എളുപ്പമാണ് പഠിക്കാൻ സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസ് സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസ് സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ യോഗക്ഷേമസഭ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമസഭ വി ടി ഭട്ടതിരിപ്പാട് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ പി ആർ ഡി എസ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പി ആർ ഡി എസ് സ്ഥാപിച്ചത് ശ്രീകുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസ് സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ യോഗക്ഷേമസഭ വി ടി ഭട്ടതിരിപ്പാട് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ പി ആർ ഡി എസ് സ്ഥാപിച്ചത് ശ്രീകുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ കേരളത്തിലെ അവർണ വിഭാഗത്തിൽ ജനിച്ചവർക്ക് മുട്ടിന് താഴെ മുണ്ടെടുക്കാൻ അവകാശമില്ലായിരുന്നു സ്ത്രീകളാണെങ്കിൽ അവർക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു അങ്ങനെയുള്ള സമയത്ത് തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾ അവർക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാട്ടം നടത്തി ആ പോരാട്ടം വിജയിച്ചു ചാനാർ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവിൻ്റെ പേരാണ് ഉത്രം തിരുനാൾ ഉത്രം തിരുനാളിൻ്റെ ഉത്തരവോടെ ചാനാർ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ലഭിച്ചു ചാനാർ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയ വർഷമാണ് 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ ഉത്തരവ് പുറത്തിറക്കുന്ന വർഷമാണ് 1859 ജൂലൈ 26 കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വരികൾ ആരുടേത് ഉത്തരം ശ്രീനാരായണ ഗുരു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വരികൾ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ശ്രീനാരായണ ഗുരു ഈ വരികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന് മുൻപിലാണ് ആ ക്ഷേത്രമാണ് അരുവിപ്പുറം ക്ഷേത്രം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വരികൾ ശ്രീനാരായണ ഗുരു ഏത് ക്ഷേത്രത്തിന് മുൻപിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം അരുവിപ്പുറം ക്ഷേത്രം ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷമാണ് 1888 1888 ശ്രീനാരായണ ഗുരു നെയ്യാറിൻ്റെ തീരത്തുള്ള അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠയോടുകൂടി കേരള സമൂഹത്തിൽ വലിയൊരു മാറ്റമുണ്ടായി ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യാനുള്ള അവകാശം അവർണ സമുദായത്തിനു കൂടി നേടിയെടുക്കുവാൻ ഗുരുവിൻ്റെ ഈ പ്രതിഷ്ഠാകർമ്മം വഴിവെച്ചു ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷമാണ് 1888 ക്ഷേത്രങ്ങളോടൊപ്പം വായനശാലകളും വിദ്യാലയങ്ങളും സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങളോടൊപ്പം വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക ആരുടെ വാക്കുകളാണിവ ഉത്തരം ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സ്ഥലമാണ് ആലുവ ആലുവ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടുമ്പോൾ ശ്രീനാരായണ ഗുരു ഒരു പ്രഖ്യാപനം നടത്തി അതിതാണ് വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്ന് ഗുരു പറയുന്നത് ആലുവ സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന പ്രഖ്യാപനത്തിലാണ് ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോൾ ശ്രീനാരായണ ഗുരു നടത്തിയ പ്രഖ്യാപനം എന്ത് വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നെഴുതിയത് ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ ദൈവദശകം എന്ന കൃതിയിലെ വരികളാണിവ
ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നെഴുതിയത് ശ്രീനാരായണ ഗുരു. ഈ വരികൾ ഏത് കൃതിയിലേതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ദൈവദശകം. അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ വരികളാണിവ. SRT പുസ്തകത്തിൽ ചെറിയ ഒരു വാക്കുകൂടി എഴുതി ചേർത്തിട്ടുണ്ട്. ആത്മോപദേശ ശതകത്തിലെ 24 ശ്ലോകത്തിലെ വരികളാണിവ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നോർത്തു വെക്കുക. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരേണം എന്നെഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. ആത്മോപദേശ ശതകം എന്ന അദ്ദേഹത്തിന്റെ കൃതിയിലെ 24 ശ്ലോകത്തിലെ വരികളാണിവ. 100 കൊല്ലങ്ങൾക്ക് മുൻപ് വരെ കേരളത്തിൽ അവർണ വിഭാഗത്തിന് പല വഴിയിൽ കൂടിയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു സ്ഥലമാണ് വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴി. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാനുള്ള അവകാശം അവർണ ജാതിക്കാർക്ക് കൂടി നേടിയെടുക്കുവാൻ നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് TK മാധവൻ. 1924 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. നേതൃത്വം നൽകിയത് TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണ വിഭാഗത്തിന് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KKളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KKളപ്പൻ. സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AK ഗോപാലൻ. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അതിന് നേതൃത്വം നൽകിയത് KKളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്ന വ്യക്തിയാണ് P കൃഷ്ണപിള്ള. 1931 KKളപ്പൻ നേതൃത്വം നൽകിയ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്ന വ്യക്തിയാണ് P കൃഷ്ണപിള്ള. ഇങ്ങനെ അക്കാലത്തെ വിവിധ സമരങ്ങൾ നടന്നതിലൂടെ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കപ്പെട്ടു. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1936 നവംബർ 12. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1936 നവംബർ 12. തിരുവിതാംകൂറിൽ നടത്തിയ ക്ഷേത്രപ്രവേശന വിളംബരമാണ് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം. കൊച്ചിയിൽ കൊച്ചി രാജാവിന്റെ ക്ഷേത്രപ്രവേശന വിളംബരം. എന്നാൽ മലബാർ അക്കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു. അതുകൊണ്ട് മലബാറിലെ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടിറങ്ങിയ നിയമത്തിന്റെ പേര് മദ്രാസി ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കേരളവും അതിശക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന വിവിധ പ്രക്ഷോഭങ്ങളെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കേരളവും മലയാളികളും സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ പ്രദേശമാണ് മലബാർ. എന്നാൽ ബ്രിട്ടീഷ് റെസിഡന്റുമാർ വഴി ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ 2 പ്രദേശങ്ങളുണ്ട്. അവ കൊച്ചിയും തിരുവിതാംകൂറുമായിരുന്നു. ബ്രിട്ടീഷുകാർ കൊച്ചിയിലും തിരുവിതാംകൂറിലും നേരിട്ട് ഭരണം നടത്തിയിട്ടില്ല. ഇവിടങ്ങളിൽ ബ്രിട്ടീഷ് റെസിഡന്റുമാർ വഴിയാണ് ഭരണം നടത്തിയിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശമായിരുന്നു മലബാർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏറ്റവും ശക്തമായി രാഷ്ട്രീയ സമരങ്ങൾ നടന്നിരുന്ന കേരളത്തിലെ പ്രദേശമാണ് മലബാർ. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ടാണ് ഭരണം നടത്തിയിരുന്നത്. കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റുമാരിലൂടെയാണ് ഭരണം നടത്തിയിരുന്നത്.
ഇതൊരു പരോക്ഷ ഭരണമായിരുന്നു. അതുകൊണ്ടാണ് മലബാറിലെ അത്രയും ശക്തിയിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും രാഷ്ട്രീയ സമരങ്ങൾ നടക്കാതിരുന്നത്. കേരളം ഇങ്ങനെ മൂന്ന് വ്യത്യസ്തമായ പ്രദേശങ്ങളായി നിലകൊള്ളുകയായിരുന്നു. ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപമുണ്ടായിരുന്നില്ല. മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും മൂന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിലായി വ്യത്യസ്തമായ സമരങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മലബാറിൽ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളെക്കുറിച്ചാണ്. മലബാർ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നത്. ആ സമയത്ത് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്നു. പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷമാണ് 1916. വേദി പാലക്കാടായിരുന്നു. 1916 പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളന വേദി പാലക്കാടായിരുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആണ്. 1916 പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നു. സമ്മേളന വേദി പാലക്കാടായിരുന്നു. സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആനി ബസന്റ് ആണ്. എന്നാണ് അവസാനമായി മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത്? ഉത്തരം 1920. അന്ന് സമ്മേളന വേദി മഞ്ചേരിയായിരുന്നു. 1916 പ്രഥമ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. വേദി പാലക്കാട്, അധ്യക്ഷ ആനി ബസന്റ്. അവസാന മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920. സമ്മേളന വേദി മഞ്ചേരി. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണ് ചർച്ച നടന്നത്? 1. ഭരണപരിഷ്കാരം. 2. കുടിയാൻ പ്രശ്നം. 3. ഖിലാഫത്ത് പ്രക്ഷോഭം. 1920 ഖിലാഫത്ത് പ്രക്ഷോഭം ഇന്ത്യയിലാകമാനം ശക്തിയാർജിച്ചു വരുന്ന സമയമാണ്. ഈ സമയത്ത് ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തിയ വർഷമാണ് 1920. എന്തിനു വേണ്ടിയാണ് 1920 ഇവർ രണ്ടുപേരും കോഴിക്കോടെത്തിയത്? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ. കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ. തിരുവിതാംകൂർ, മലബാർ, കൊച്ചി ഈ മൂന്ന് പ്രദേശങ്ങളിൽ എവിടെയാണ് കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തമായി പ്രവർത്തിച്ചത്? ഉത്തരം മലബാർ. മലബാറിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും ശക്തമായ രീതിയിൽ പ്രവർത്തനം നടത്തിയത്. മലബാറിലെ കർഷകരായ മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മലബാറിലെ താലൂക്കുകളേവ? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നീ മൂന്ന് താലൂക്കുകളിലാണ് മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയത്. ഈ പോരാട്ടങ്ങളെ പൊതുവെ നമ്മൾ മലബാർ കലാപം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മാപ്പിള കലാപം അഥവാ മലബാർ കലാപം നടന്ന വർഷമാണ് 1921. 1921 മുൻപ് നിരവധി അനവധി ചെറുതും വലുതുമായ മാപ്പിള കലാപങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ 1921 നടന്ന മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള കലാപം, അതിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം കൊണ്ടും അതിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം കൊണ്ടുമാണ് ഏറ്റവും ശ്രദ്ധേയമായ കലാപമാകുന്നത്. അതുകൊണ്ട് തന്നെ മലബാർ കലാപം നടന്ന വർഷമേത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം 1921. ഏറ്റവും സംഭവ ബഹുലമായ കലാപം ഇതായിരുന്നു. അതുകൊണ്ടാണ് 1921 നമ്മൾ എടുക്കുന്നത്. മലബാർ കലാപം നടന്ന വർഷം 1921. 1921 മലബാർ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുവാൻ കാരണം ഒരാളുടെ അറസ്റ്റാണ്. അദ്ദേഹത്തിന്റെ പേരാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം വടക്കേ വീട്ടിൽ മുഹമ്മദ്. വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുവാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു. ഈ അറസ്റ്റ് തടയുവാനായി ആളുകൾ അവിടേക്ക് എത്തുകയും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് കലാപത്തിലേക്ക് നയിച്ചത്.
3000-ലധികം ആളുകൾ പങ്കെടുത്ത കലാപം അമർച്ച ചെയ്യുവാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറെ പ്രയാസപ്പെട്ടു. എങ്കിലും ബ്രിട്ടീഷുകാർ നിഷ്ഠൂരമായി ഈ കലാപത്തെ അടിച്ചമർത്തുകയും ഈ കലാപത്തിൽ 100 കണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്തു. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ പോലീസ് മേധാവിയുടെ പേരാണ് ഹിച്ച്കോക്ക്. പക്ഷേ കലാപകാരികൾ ഹിച്ച്കോക്ക് എന്ന പോലീസുകാരനെ പിടികൂടുകയും അയാളെ വധിക്കുകയും ചെയ്യും. ബ്രിട്ടീഷുകാരുടെ ഹീറോയാണ് ഹിച്ച്കോക്ക്. അതുകൊണ്ട് തന്നെ അയാളുടെ പേരിൽ മലബാറിൽ ബ്രിട്ടീഷുകാർ ഒരു സ്മാരകം സ്ഥാപിക്കും. ആ സ്മാരകം പൊളിച്ചു കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കലാപകാരികൾ ഒരു സമരം നടത്തുന്നുണ്ട്. ആ സമരത്തിൽ മുദ്രാവാക്യമായി ഉപയോഗിക്കുന്നത് ഒരു പടപ്പാട്ടാണ്. ഈ പാട്ട് എഴുതിയതാര്? ഉത്തരം: കമ്പളത്ത് ഗോവിന്ദൻ നായർ. ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർമ്മിച്ച ഹിച്ച്കോക്കിൻ്റെ സ്മാരകം പൊളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരത്തിൽ സമരക്കാർ പാടിയ പടപ്പാട്ട് എഴുതിയതാര്? ഉത്തരം: കമ്പളത്ത് ഗോവിന്ദൻ നായർ. കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ പടപ്പാട്ടിലെ ഏതാനും ചില വരികൾ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് പോസ് ചെയ്തതിനു ശേഷം ഇതൊരു തവണ വായിക്കുവാനായി ശ്രദ്ധിക്കുക. കാരണം ഈ വരികൾ തന്നിട്ട് ഇത് എഴുതിയതാരാണ് എന്ന് ചോദിക്കുവാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ഇതിലെ വലിയ 2 സ്റ്റാൻസുകളും തന്നാൽ ഇത് മലബാർ സമരവുമായി ബന്ധപ്പെട്ടതാണെന്നും ഇത് എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണെന്നും നമുക്ക് കണ്ടെത്താം. കാരണം ആദ്യത്തെ സ്റ്റാൻസയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്: ഏറെ നാട്ടിൽ ധീരമക്കൾ ചോര ചിന്തിയ നാടിതിലെന്ന്. സമരം നടന്നത് ഏറെ നാട്ടിലാണ്. രണ്ടാമത്, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് കൃത്യമായി മനസ്സിലാക്കാം. അതേപോലെ വലതുവശത്ത് കാണുന്ന സ്റ്റാൻസ് നോക്കിയാലും അവിടെയും എഴുതിയിട്ടുണ്ട്: മഞ്ചേരിയിൽ നിന്ന് 5-6 മൈൽ പോയാൽ ഹിച്ച്കോക്കിൻ്റെ സ്മാരകം കാണാം എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നിന്നും ഇത് എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മറ്റ് 2 സ്റ്റാൻസയും പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. വളരെ ചെറുതാണ്, ഒരു തവണ കേട്ടാൽ തന്നെ പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ല. നമ്മളുടെ കാശ് ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് എന്ന് പറഞ്ഞു വെക്കുന്നു ഈ വരിയിലൂടെ. ഈ വരികൾ തന്നിട്ട് ഇതേത് സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഒട്ടുമിക്ക സമരങ്ങളുമായി നമുക്ക് സാദൃശ്യം തോന്നാം. അതുകൊണ്ടാണ് അത് പഠിച്ചു വെക്കാൻ പറഞ്ഞത്. നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ഹിച്ച്കോക്കിൻ്റെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരത്തിൽ മുദ്രാവാക്യമായി ഉപയോഗിച്ച പാട്ടിലെ വരികളാണിവ. ശ്രദ്ധിക്കേണ്ട മറ്റ് 2 വരികളാണ്: രാജ്യസ്നേഹം വീറുകൊണ്ട ധീരരുണ്ട് നാട്ടില്, രക്ഷ വേണമെങ്കില് മണ്ടിക്കോട്ടവർ ഇംഗ്ലണ്ടില്. ഇതെഴുതിയതും കമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഗാന്ധിജി ആരംഭിച്ച ഒരു ബഹുജന സമരമായിരുന്നു നിയമലംഘന പ്രസ്ഥാനം. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷമാണ് 1930. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. നിയമലംഘന പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരമുറയായിരുന്നു ഉപ്പു സത്യാഗ്രഹം. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ കേന്ദ്രങ്ങളാണ് കോഴിക്കോടും പയ്യന്നൂരും. അതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രം പയ്യന്നൂരാണ്. ഇവിടെ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പനാണ്. പയ്യന്നൂരിൽ ഉപ്പ് നിയമം ലംഘിച്ചത് കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ്. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? ഉത്തരം: മുഹമ്മദ് അബ്ദുറഹ്മാൻ. പയ്യന്നൂരിൽ കെ കേളപ്പൻ, കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങൾ എന്തൊക്കെയാണ്? 1. ഉപ്പ് നിയമം ലംഘിക്കുക. 2. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. 3. മദ്യഷാപ്പുകൾ പിക്കറ്റ് ചെയ്യുക. 4. ഖാദി വസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുക. ഉപ്പ് നിയമം ലംഘിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, മദ്യഷാപ്പുകൾ പിക്കറ്റ് ചെയ്യുക, ഖാദി പ്രചരിപ്പിക്കുക എന്നിവയാണ് നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സമരങ്ങൾ. എന്നാൽ ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും. ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ച വർഷമാണ് 1934. 1934ലാണ്
ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കുന്നത്. ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിടുകയും പുതുതായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്യും. അതിന്റെ പേരാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം കോൺഗ്രസ് വിടുകയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്യും. അതിന്റെ പേരാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നത്. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ഒരുപറ്റം കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വിടുകയും പകരമായി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്യും. ഈ സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയ വർഷമാണ് 1939. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, P കൃഷ്ണപിള്ള. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നു EMS, AKG, P കൃഷ്ണപിള്ള. ദേശീയ പ്രസ്ഥാനത്തിന്റെ വരവോടെ കേരളത്തിൽ കർഷക സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ഈ കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ മലബാറിൽ ജന്മികൾക്കെതിരെ നടന്ന പ്രധാന സമരങ്ങളാണ് കയ്യൂർ, മൊറാഴ, കരിവെള്ളൂർ. കയ്യൂർ, മൊറാഴ, കരിവെള്ളൂർ ഇവ മൂന്നും കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ മലബാറിൽ ജന്മിമാർക്കെതിരെ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനത്തോടെ ഗാന്ധിജി ആരംഭിച്ച അഹിംസയിലൂന്നിയ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. എന്നാൽ സമരത്തിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാ നേതാക്കന്മാരെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യും. പിന്നീട് ക്വിറ്റ് ഇന്ത്യ സമരം അക്രമാസക്തമാകും. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിലെ പ്രക്ഷോഭ രീതികൾ എന്തൊക്കെയായിരുന്നു? സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലിഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിലെ പ്രക്ഷോഭ രീതികളായിരുന്നു സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലിഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക. ഇതിൽ പാലങ്ങൾ തകർക്കുക എന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സുപ്രധാനമായ സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കേരളത്തിലെ ഒരു പാലം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട കേസാണ് കീഴരിയൂർ ബോംബ് കേസ്. ഏതാണ് ആ പാലം? ഉത്തരം, ഫറൂഖ് പാലം. കീഴരിയൂർ ബോംബ് കേസ് കേരളത്തിലെ ഏത് പാലം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട കേസാണ്? ഉത്തരം, ഫറൂഖ് പാലം. ഇത് നടക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാരോപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ പോലീസ് പ്രതി ചേർത്ത വ്യക്തികളാണ് 1 KB മേനോൻ, 2 കുഞ്ഞിരാമക്കിടാവ്. ഫറൂഖ് പാലം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട കീഴരിയൂർ ബോംബ് കേസിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാരോപിച്ച് പോലീസുകാർ പ്രതി ചേർത്ത വ്യക്തികളാണ് KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവർ. ഇവരെ മാത്രമല്ല, 27 പേരെയാണ് പോലീസ് ആകെ പ്രതി ചേർത്തത്. ഫറൂഖ് പാലം തകർക്കുവാൻ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ചുകൊണ്ട് പോലീസ് 27 പേരെയാണ് പ്രതി ചേർത്തത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വ്യക്തിയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ചേറ്റൂർ ശങ്കരൻ നായർ, അഥവാ സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ, അല്ലെങ്കിൽ സി ശങ്കരൻ നായർ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് പാലക്കാട്. ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്വദേശമാണ് പാലക്കാട്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളിയാണ്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്? ഉത്തരം, അമരാവതി സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായരെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്? ഉത്തരം, അമരാവതി സമ്മേളനം. വർഷം 1897. 1897 അമരാവതി സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏക മലയാളി പ്രസിഡന്റായിരുന്ന സി ശങ്കരൻ നായർ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അക്കാലത്തെ വലിയ നേതാക്കളെല്ലാം അവർക്ക് കിട്ടിയ തലക്കെട്ടുകളും സ്ഥാനമാനങ്ങളും ഒക്കെ തിരിച്ചു കൊടുത്തിരുന്നു. അക്കൂട്ടത്തിൽ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും അംഗത്വം രാജിവെച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ. ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് സി ശങ്കരൻ നായർ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് അംഗത്വം രാജിവെച്ചത്? ഉത്തരം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഗാന്ധിജിയുടെ സമരമാർഗങ്ങളോട്
കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച വ്യക്തിയാണ് സി ശങ്കരൻ നായർ. ഗാന്ധിജിയും അരാജകത്വവും അല്ലെങ്കിൽ ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ. ആ രണ്ട് പോയിന്റും കണക്ട് ചെയ്ത് പഠിച്ചാൽ ഇത് വേഗം ഓർമ്മയിൽ നിൽക്കും. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഗാന്ധി ആൻഡ് അനാർക്കി, ഗാന്ധിജിയും അരാജകത്വവും. മലയാളി മെമ്മോറിയലോടുകൂടിയാണ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. എന്തായിരുന്നു മലയാളി മെമ്മോറിയൽ? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് മഹാരാജാവിനെ സമർപ്പിച്ച നിവേദനത്തിന്റെ പേരാണ് മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് മഹാരാജാവിനെ സമർപ്പിച്ച നിവേദനത്തിന്റെ പേരാണ് മലയാളി മെമ്മോറിയൽ. അക്കാലത്ത് തിരുവിതാംകൂറിലെ സർക്കാർ ജോലികൾ തമിഴ് ബ്രാഹ്മണരാണ് കൈയടക്കി വെച്ചിരുന്നത്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ട നിവേദനത്തിന്റെ പേരാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ച വർഷമാണ് 1891. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം 1891. ആരായിരുന്നു മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്? ഉത്തരം ബാരിസ്റ്റർ ജി പി പിള്ള. ബാരിസ്റ്റർ ജി പി പിള്ളയുടെ നേതൃത്വത്തിലാണ് 1891 തിരുവിതാംകൂറിൽ തിരുവിതാംകൂറുകാർക്ക് സർക്കാർ ജോലികളിൽ മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് മലയാളി മെമ്മോറിയൽ എന്ന നിവേദനം സമർപ്പിക്കപ്പെടുന്നത്. ഇതേപോലെ ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാരാജാവിനെ സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ സമുദായം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാരാജാവിന് സമർപ്പിച്ച നിവേദനത്തിന്റെ പേരാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896. 1891 മലയാളി മെമ്മോറിയൽ. നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ ജി പി പിള്ള. 1896 ഈഴവ മെമ്മോറിയൽ. അതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പത്രമാണ് സ്വദേശാഭിമാനി. തിരുവിതാംകൂർ സർക്കാരിനെയും ദിവാനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച ഒരു പത്രമാണ് സ്വദേശാഭിമാനി. തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ട സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരുടെ പേരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. തിരുവിതാംകൂർ സർക്കാരിനെയും തിരുവിതാംകൂറിലെ ദിവാനെയും അതിശക്തമായ ഭാഷയിൽ വിമർശിച്ച പത്രമായിരുന്നു സ്വദേശാഭിമാനി. അതുകൊണ്ട് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും അതിന്റെ പത്രാധിപരെ നാടുകടത്തുകയും ചെയ്തു. തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ട സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. എന്തു കുറ്റത്തിനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്? ഉത്തരം തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചു എന്നതിന്റെ പേരിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്. എന്നാൽ ഇത് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സമരങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയാണ് ഉണ്ടായത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് തിരുവിതാംകൂറിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നു വരുവാനും ഇത് കാരണമായി. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള എഴുതിയ വരികളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഇത് മുഴുവനും ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വരികൾ മാത്രം ഞാൻ വായിക്കാം. എന്റെ ദൈവം കല്ലും മരവുമല്ല, എന്റെ രാജാവ് അഴിമതിക്കാരനായ രാജസേവകന്മാരുമല്ല എന്ന് പറഞ്ഞത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ്. എന്റെ ദൈവം കല്ലും മരവുമല്ല, എന്റെ രാജാവ് അഴിമതിക്കാരനായ രാജസേവകന്മാരുമല്ല എന്ന് പറഞ്ഞത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സർക്കാർ ഉദ്യോഗങ്ങളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച നിവേദനത്തിന്റെ പേരാണ് മലയാളി മെമ്മോറിയൽ. എന്നാൽ സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ നടത്തിയ പ്രക്ഷോഭത്തിന്റെ പേരാണ് നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ നടത്തിയ പ്രക്ഷോഭത്തിന്റെ പേരാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷമാണ് 1932. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിനുള്ള സമരമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. ഉത്തരവാദ ഭരണത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് നിവർത്തന പ്രക്ഷോഭം. ആരാണ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്? ഉത്തരം എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ.
ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായങ്ങൾക്ക് നിയമസഭയിലും സർക്കാർ ജോലികളിലും ജനസംഖ്യ ആനുപാതികമായുള്ള സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണത്തിനായുള്ള സമരമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. ഇതിന് നേതൃത്വം നൽകിയവരാണ് എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ എന്നിവർ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങുന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ രൂപീകരണത്തെ തുടർന്നാണ്. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമാകുന്ന വർഷം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റാണ് പട്ടം താണുപിള്ള. 1938 രൂപീകൃതമായ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ളയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് അടുത്തെത്തിയപ്പോൾ തിരുവിതാംകൂറിൽ നടന്ന ഒരു സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. വർഷം 1946 പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946 അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ നടത്തിയ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയാണ് ഈ സമരം നടന്നത്. ആരായിരുന്നു പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ? ഉത്തരം സാർ സി പി രാമസ്വാമി അയ്യർ. സാർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയാണ് തിരുവിതാംകൂറിൽ പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. വർഷം 1946 തിരുവിതാംകൂറിൽ തൊഴിലാളികൾ കൂടി രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തോടുകൂടി തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നു. തിരുവിതാംകൂറിൽ പൗരസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അത് കൈവരിക്കാനുള്ള സമരങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. 1938 കടക്കലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടി എന്ന് അഭിപ്രായപ്പെട്ടത് സി കേശവനാണ്. കേരളത്തിന്റെ മറ്റ് പല ഭാഗത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടി എന്ന് അഭിപ്രായപ്പെട്ടത് സി കേശവനാണ്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് തിരുവിതാംകൂറിൽ നടന്ന സമരങ്ങളെ പറ്റിയാണ്. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് ഒരു സമരത്തോടുകൂടിയാണ്. ആ സമരത്തിന്റെ പേരാണ് ഇലക്ട്രിസിറ്റി സമരം. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിനായി നടന്ന സമരമാണ് നിവർത്തന പ്രക്ഷോഭം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് ഇലക്ട്രിസിറ്റി സമരത്തോടുകൂടിയാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഇലക്ട്രിസിറ്റി സമരം? ആ സമയത്ത് കൊച്ചി ദിവാനായിരുന്നു ഷൺമുഖം ജെട്ടി. ഷൺമുഖം ജെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു. ഇതിനെതിരെയായിരുന്നു ഇലക്ട്രിസിറ്റി സമരം നടന്നത്. കൊച്ചി ദിവാനായിരുന്ന ഷൺമുഖം ജെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. നടന്ന വർഷം 1936. 1936 കൊച്ചി ദിവാനായിരുന്ന ഷൺമുഖം ജെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള സമരമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് ഇലക്ട്രിസിറ്റി സമരത്തെയാണ്. പക്ഷേ കൊച്ചിയിൽ തിരുവിതാംകൂറിലെ പോലെ സമരങ്ങൾ ശക്തമായിരുന്നില്ല. 1941 കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകൃതമാകുന്നത്. 1941 കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകരിച്ചതിനെ തുടർന്നാണ് കൊച്ചിയിൽ രാഷ്ട്രീയ സമരങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകരിച്ച വർഷം 1941. കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകരിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? രണ്ടു പേർ ചേർന്നാണ് കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകരിക്കുന്നത്. എസ് നീലകണ്ഠ അയ്യരും വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനുമാണവർ. എസ് നീലകണ്ഠ അയ്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് കൊച്ചി രാജ്യപ്രജാമണ്ഡലം. കൊച്ചി രാജ്യപ്രജാമണ്ഡലം എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇ ഇക്കണ്ഠവാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, കെ അയ്യപ്പൻ. ഇക്കണ്ഠവാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, കെ അയ്യപ്പൻ എന്നിവർ കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ കേരളത്തിലെ വനിതകളും സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ കേരളത്തിലെ പ്രക്ഷോഭങ്ങളാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഹരിജനോദ്ധാരണ സമരങ്ങൾ, ഖാദി പ്രചാരണം, ഐത്തോച്ചാടനം എന്നിവ. വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം, ഐത്തോച്ചാടനം എന്നീ സമരങ്ങളാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് മലയാളി വനിതകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായവ. കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്ന വർഷമാണ് 1931. കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്ന വർഷമാണ്
1931 കേരളത്തിലെ ഒരു കോൺഗ്രസ് ഭാഗമായാണ് ആദ്യ മഹിളാ സമ്മേളനം ചേർന്നത്. ഏതായിരുന്നു ആ കോൺഗ്രസ് സമ്മേളനം? വടകര സമ്മേളനം. 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടക്കുന്നത്. മലബാർ ഭാഗത്ത് ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട വനിതയാണ് എ വി കുട്ടിമാളു അമ്മ. മലബാർ ഭാഗത്ത് ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് എ വി കുട്ടിമാളു അമ്മ. തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനുമാണ് നേതൃത്വം നൽകിയത്. മലബാറിൽ എ വി കുട്ടിമാളു അമ്മ, തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ. വർക്കല ക്ഷേത്ര മൈതാനത്ത് വെച്ച് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ യോഗത്തിൽ ആനി മസ്ക്രീൻ നടത്തിയ പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗമാണിത്. തിരുവിതാംകൂറിലെ സാമ്പത്തിക വ്യവസ്ഥ വളരെ മോശമാണെന്നും ഇങ്ങനെ പോയാൽ തിരുവിതാംകൂർ ഗവൺമെന്റിന് അധിക നാൾ ഈ സാമ്പത്തിക വ്യവസ്ഥയിൽ ഭരിക്കാൻ പറ്റില്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. ഭാവി തിരുവിതാംകൂർ ഒരു സോഷ്യലിസ്റ്റ് തിരുവിതാംകൂർ ആകണമെന്നും ആ ഒരു മാറ്റം രക്തച്ചൊരിച്ചിൽ കൊണ്ട് സാധ്യമാവുകയില്ലെന്നും ആനി മസ്ക്രീൻ പറയുന്നു. ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം എന്നഭിപ്രായപ്പെട്ടത് ആനി മസ്ക്രീനാണ്. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഗാന്ധിജി വടകരയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകിയ മലയാളി പെൺകുട്ടിയാണ് കൗമുദി. ഗാന്ധിജി വടകരയിലെത്തിയപ്പോൾ തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജി ഏൽപ്പിച്ച മലയാളി പെൺകുട്ടിയാണ് കൗമുദി. നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ സത്യസന്ധമായ ആഭരണമാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ആരോടാണ് ഗാന്ധിജി ഇത് പറഞ്ഞത്? ഉത്തരം കൗമുദി. ഗാന്ധിജി വടകരയിലെത്തിയപ്പോൾ ഹരിജനോദ്ധാരണത്തിന്റെ ഫണ്ടിന് വേണ്ടി തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജി ഏൽപ്പിച്ച മലയാളി പെൺകുട്ടിയാണ് കൗമുദി. ആ കൗമുദിയോടാണ് ഗാന്ധിജി ഈ വാക്കുകൾ പറഞ്ഞത്. നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ സത്യസന്ധമായ ആഭരണമാണ്. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഗാന്ധിജി വടകരയിലെത്തുകയും നിങ്ങളുടെ ആഭരണങ്ങൾ സംഭാവനയായി നൽകണമെന്ന് സ്ത്രീജനങ്ങളോട് ഗാന്ധിജി ആവശ്യപ്പെടുന്നുണ്ട്. ഗാന്ധിജിയുടെ പ്രസംഗം കഴിയുമ്പോൾ 16-കാരിയായ കൗമുദി എന്ന പെൺകുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു ചെല്ലുകയും ഒരു കയ്യിലെ വള അഴിച്ചുകൊണ്ട് ഗാന്ധിജിയോട് ഓട്ടോഗ്രാഫ് ആവശ്യപ്പെടുകയും ചെയ്യും. ഗാന്ധിജി ഓട്ടോഗ്രാഫ് ഒപ്പിടാൻ പോകുമ്പോൾ തന്റെ മറ്റേ കയ്യിലെ വളയും കൗമുദി അഴിച്ചു നൽകും. അപ്പോൾ ഗാന്ധിജി പറയും, എനിക്ക് നിന്റെ രണ്ട് കയ്യിലെയും വള ആവശ്യമില്ല. തന്റെ സ്വർണ്ണ നെക്ലേസ് അഴിച്ച് ഗാന്ധിജിക്ക് കൊടുത്തുകൊണ്ടാണ് കൗമുദി ഇതിന് മറുപടി പറഞ്ഞത്. ഇത് കണ്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ആഹ്ലാദാരവങ്ങൾ മുഴക്കും. തന്റെ കർണാഭരണങ്ങൾ കൂടി ഗാന്ധിജിക്ക് കൗമുദി അഴിച്ചു നൽകും. കർണാഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്മലുകൾ. തന്റെ രണ്ട് കയ്യിലെ സ്വർണവളകളും സ്വർണ്ണ നെക്ലേസും കമ്മലും കൗമുദി ഗാന്ധിജിക്ക് അഴിച്ചു നൽകും. അപ്പോഴാണ് ഗാന്ധിജി ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ ആഭരണങ്ങൾക്ക് പകരം ആഭരണങ്ങൾ വാങ്ങി അണിയേണ്ടതില്ല. നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ സത്യസന്ധമായ ആഭരണമാണ് എന്ന് കൗമുദിയോട് പറയുന്നത് ഗാന്ധിജിയാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇങ്ങനെ മൂന്നായി കിടന്ന പ്രദേശങ്ങൾ എങ്ങനെയാണ് ഐക്യ കേരളമായി മാറിയത്? ഇതിന്റെ ചരിത്രമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം. വർഷം 1920. ഇതേ തുടർന്ന് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലമാണ് ഒറ്റപ്പാലം. വർഷം 1921. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ് ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ബാരിസ്റ്റർ ടി പ്രകാശമാണ്. ടി പ്രകാശം അധ്യക്ഷനായി 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നു ബാരിസ്റ്റർ ടി പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാരിസ്റ്റർ ടി പ്രകാശം. ഇതേ തുടർന്നാണ് കെ പി സി സി രൂപീകൃതമാകുന്നത്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തെ തുടർന്നാണ് കെ പി സി സി രൂപീകൃതമാകുന്നത്. എന്താണ് കെ പി സി സി? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നാണ് കെ പി സി സിയുടെ പൂർണ്ണരൂപം. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ചേർത്ത് നിർത്തി രൂപീകരിച്ച കോൺഗ്രസ് കമ്മിറ്റിയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അഥവാ കെ പി സി സി. അതായത് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തെ തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ
എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നിലവിൽ വന്ന കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകമാണ് കെപിസിസി അഥവാ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. അതിനുശേഷം നടന്ന ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ സമ്മേളനമാണ് പയ്യന്നൂർ സമ്മേളനം. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് പയ്യന്നൂർ സമ്മേളനം. പയ്യന്നൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഐക്യ കേരള പ്രമേയം പാസാക്കപ്പെടുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപ് നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ വെച്ചാണ് ഈ പ്രമേയം പാസാക്കപ്പെടുന്നത്. എവിടെ വെച്ചാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത്? ഉത്തരം തൃശൂർ. അന്നത്തെ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഐക്യ കേരള പ്രമേയം പാസാക്കിയ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് തൃശൂരിലാണ്. അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഐക്യ കേരള പ്രമേയം പാസാക്കിയ ഐക്യ കേരള സമ്മേളനം നടന്നത് ആലുവയിലാണ്. രണ്ട് ഐക്യ കേരള സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. രണ്ട് സ്ഥലത്തും ഐക്യ കേരള പ്രമേയം പാസാക്കപ്പെടുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപ് നടന്ന സ്ഥലമാണ് തൃശൂര്. അന്ന് അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഐക്യ കേരള പ്രമേയം പാസാക്കിക്കൊണ്ട് ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ ആലുവ. ഇതേ തുടർന്ന് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി എന്ന പുതിയ സംസ്ഥാനം നിലവിൽ വന്നു. തിരുക്കൊച്ചി എന്ന പുതിയ സംസ്ഥാനം നിലവിൽ വന്ന വർഷമാണ് 1949 ജൂലൈ 1. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി എന്ന സംസ്ഥാനം രൂപീകരിച്ച വർഷം 1949 ജൂലൈ 1. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന പരാമർശം ഏത് ഗ്രന്ഥത്തിലാണുള്ളത്? 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിലാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന പരാമർശമുള്ളത്. ഈ ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന സമരം ശക്തമാവുകയും ഇന്ത്യ ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ രൂപീകരിക്കുകയും ചെയ്യും. ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഏതൊക്കെ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത്? മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഐക്യ കേരളം രൂപപ്പെടുന്നത്. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷമാണ് 1956 നവംബർ 1. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങളെ ഒരുമിച്ച് കൂട്ടി കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷമാണ് 1956 നവംബർ 1. ഇങ്ങനെ സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ കേരളത്തിന് ചില പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു, അതേപോലെ ചില പ്രദേശങ്ങൾ ലഭിക്കുകയും ചെയ്തു. സംസ്ഥാന രൂപീകരണത്തിന്റെ ഭാഗമായി തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന 4 താലൂക്കുകളെ നമുക്ക് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. അവയാണ് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകളെ മദിരാശി സംസ്ഥാനത്തിന് കേരളത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. എന്നാൽ കേരള സംസ്ഥാനത്തോട് ചേർക്കപ്പെട്ട കർണാടകത്തിന്റെ ഭാഗങ്ങളാണ് കാസർഗോഡ്, ഹോസ്ദുർഗ് എന്നിവ. സംസ്ഥാന രൂപീകരണത്തിന്റെ ഭാഗമായി കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട കർണാടകത്തിന്റെ ഭാഗങ്ങളാണ് കാസർഗോഡ്, ഹോസ്ദുർഗ് എന്നിവ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? ഉത്തരം NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യരാണ് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത്. മൂന്നായി മുറിഞ്ഞു കിടക്കുമീ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം എന്നാണ് ഐക്യ കേരള പ്രതിജ്ഞ ആരംഭിക്കുന്നത്. എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. ഐക്യ കേരള പ്രതിജ്ഞ മുഴുവനായും ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് ഭാഗങ്ങളാണ് മൂന്നായി മുറിഞ്ഞു കിടക്കുമീ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം. എഴുതിയത് NV കൃഷ്ണവാര്യർ. അതേപോലെ ശക്തി ഉണ്ടെങ്കിൽ എതിർത്തിനി നിൽക്കട്ടെ ധിക്കാര കാപട്യമർദ്ദന ശക്തികൾ, സ്വേച്ഛാധിപത്യം തകർത്തു ബഹുജന സ്വച്ഛന്ത വാഴ്ച നടപ്പാക്കുമെന്നു നാം. ഒറ്റ ജനസഭ, ഒറ്റ നീതിന്യായം, ഒറ്റ സർക്കാരിനീ കേരള ഭൂമിയിൽ. എഴുതിയത് NV കൃഷ്ണവാര്യർ. ഐക്യ കേരള പ്രതിജ്ഞയുടെ ഭാഗമാണ് ഈ വരികൾ.
ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് എൻ വി കൃഷ്ണ വാര്യരാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്താണ് എം ടി വാസുദേവൻ നായർ എഴുതിയത്. ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയാണ് എം ടി വാസുദേവൻ നായർ എഴുതിയത്. മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന ഭാഷാ പ്രതിജ്ഞയാണ് എം ടി വാസുദേവൻ നായർ എഴുതിയത്. എൻ വി കൃഷ്ണ വാര്യർ എഴുതിയത് ഐക്യ കേരള പ്രതിജ്ഞയാണ്. അത് തമ്മിൽ തെറ്റിപ്പോകാതെ സൂക്ഷിക്കുക. ഈ പാഠഭാഗത്തിന്റെ അവസാനം ചേർത്തിരിക്കുന്ന ഒരു ചോദ്യമാണിത്. കോളം എയിലും കോളം ബിയിലും തന്നിട്ടുള്ള കാര്യങ്ങളെ യോജിപ്പിക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. തുടർന്ന് ഇതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഉത്തരങ്ങൾ ശരിയാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു നോക്കുക. പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടത് കുഞ്ഞാലി മരക്കാർമാരുടെ പോരാട്ടങ്ങളാണ്. സാമൂതിരിയുടെ നാവിക പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. ഇവരാണ് പോർച്ചുഗീസുകാരെ അറബിക്കടലിൽ വെച്ച് എതിർത്തത്. ഡച്ചുകാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുളച്ചൽ യുദ്ധം. ഡച്ചുകാർ പരാജയപ്പെട്ട യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഫ്രഞ്ചുകാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കർണാട്ടിക് യുദ്ധങ്ങളാണ്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന 150 പേരടങ്ങുന്ന ബ്രിട്ടീഷ് സംഘത്തെ നാട്ടുകാർ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ് ആറ്റിങ്ങൽ കലാപം. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ചോദ്യമാണിത്. താഴെ കൊടുത്തിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. മുൻപ് ചെയ്തതുപോലെ തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉത്തരവും കണ്ടെത്താൻ ശ്രമിക്കുക. കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം, വേലുത്തമ്പി ദളവ, വൈക്കം സത്യാഗ്രഹം നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ. ഗുരുവായൂർ സത്യാഗ്രഹം നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സുപ്രധാനമായ സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. അതിന് നേതൃത്വം നൽകിയത് കെ ബി മേനോനാണ്. കീഴരിയൂർ ബോംബ് കേസ് കെ ബി മേനോൻ. മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹാരാജാവിന് സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. കുണ്ടറ വിളംബരം, വേലുത്തമ്പി ദളവ, വൈക്കം സത്യാഗ്രഹം ടി കെ മാധവൻ, ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ, കീഴരിയൂർ ബോംബ് കേസ് കെ ബി മേനോൻ, മലയാളി മെമ്മോറിയൽ ജി പി പിള്ള. 8, 9, 10 ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സാധ്യതാ ചോദ്യങ്ങൾ സമഗ്രയുടെ വെബ്സൈറ്റിൽ ക്വസ്റ്റ്യൻ പൂൾ എന്ന വിഭാഗത്തിൽ ലഭ്യമായിരുന്നു. ആ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിക്കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ കൂടി വേണ്ടിയാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏകദേശം 40 ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിഷയാടിസ്ഥാനത്തിൽ എസ് ആർ ടി പാഠഭാഗങ്ങളെ പഠിക്കുന്ന ഈ രീതി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ അത് കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 1-ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിയ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? 1924 കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള പൊതുവഴിയിലൂടെ അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടി സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ്? അതിഭീകരമായ ജാതി വ്യവസ്ഥ നിലനിന്ന സമൂഹമാണ് കേരളം. ഇവിടെ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ പോലും ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള വിചാരണയും ശിക്ഷയും അവസാനിപ്പിച്ചു. ഏകീകൃതമായ ശിക്ഷാവിധികൾ നടപ്പാക്കി. വിചാരണകൾക്ക് ധാരാളം കോടതികൾ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചു. ഇങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നീതിന്യായ വ്യവസ്ഥയിൽ ധാരാളം പരിഷ്കാരങ്ങൾ കടന്നുവന്നു. 1-ാമത്തത് ജാതി അടിസ്ഥാനമാക്കിയുള്ള വിചാരണയും ശിക്ഷയും അവസാനിപ്പിച്ചു. 2, ഏകീകൃതമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കി. 3, കോടതികൾ സ്ഥാപിച്ചു. അടുത്ത ചോദ്യമാണ്, കേരളത്തിലെ വിദ്യാഭ്യാസ വ്യാപനത്തിന് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി വിഭാഗങ്ങൾ ഏതെല്ലാം? അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച മേഖലകൾ എഴുതുക. സ്ഥിരമായി ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കാണിത്.
ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട മൂന്ന് ക്രിസ്ത്യൻ മിഷണറി വിഭാഗങ്ങളെക്കുറിച്ച് പാഠത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഒന്നാമത്തേത് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചുരുക്കരൂപം LMS. ഈ വിഭാഗത്തിൻ്റെ പ്രവർത്തന മേഖല തിരുവിതാംകൂറായിരുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായിരുന്നു തിരുവിതാംകൂർ. രണ്ടാമത്തേതാണ് ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS. CMS പ്രവർത്തന മേഖല തിരുവിതാംകൂറും കൊച്ചിയുമായിരുന്നു. തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി വിഭാഗമാണ് CMS. മൂന്നാമത്തേതാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM. BEM പ്രവർത്തിച്ചത് മലബാർ ഭാഗത്താണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ പ്രവർത്തിച്ചത് മലബാർ ഭാഗത്താണ്. ചേരുംപടി ചെറുക്കുക. ഇങ്ങനെ മൂന്നോ നാലോ ചോദ്യങ്ങൾ ഈ വീഡിയോയിലുണ്ട്. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് അതിൻ്റെ ഉത്തരം സ്വന്തമായി കണ്ടെത്താൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക. ഒന്നാമത്തേതാണ് മലയാളി മെമ്മോറിയൽ. എന്തിനു വേണ്ടിയായിരുന്നു മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്? തിരുവിതാംകൂറിലെ സർക്കാർ ജോലികൾ തമിഴ് ബ്രാഹ്മണർ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ കീഴിലുള്ള സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് ആവശ്യമായ പ്രാതിനിധ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹാരാജാവിന് സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. രണ്ടാമത്തേതാണ് ഈഴവ മെമ്മോറിയൽ. ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവ വിഭാഗം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മഹാരാജാവിന് സമർപ്പിച്ച നിവേദനത്തിന്റെ പേരാണ് ഈഴവ മെമ്മോറിയൽ. മൂന്നാമത്തെ ചോദ്യം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ എന്നായിരുന്നു. ഈ പാഠഭാഗത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ തിരുവിതാംകൂറിൽ ഏറ്റവും ശക്തമായത് എന്ന് പറയുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂർ സർക്കാർ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ നാട് കടത്തുകയും ചെയ്തപ്പോഴാണ്. തിരുവിതാംകൂർ സർക്കാരിനെയും ദിവാനെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയിരുന്ന പത്രമാണ് സ്വദേശാഭിമാനി. അതിൻ്റെ എഡിറ്ററായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. പത്രം കണ്ടുകെട്ടുകയും അതിൻ്റെ എഡിറ്ററായിരുന്ന രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് തിരുവിതാംകൂറിൽ അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടന്നത്. അടുത്ത ചോദ്യമാണ് നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ വിഭാഗങ്ങൾ നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ക്രിസ്ത്യൻ ഈഴവ സമുദായ അംഗങ്ങൾ ചേർന്ന് നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. പുന്നപ്ര വയലാർ സമരം 1946 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലും വയലാറിലും നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. അക്കാലത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെയായിരുന്നു ഈ സമരം. അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുക. TK മാധവന്റെ നേതൃത്വത്തിൽ 1924 നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിൽ യാത്ര ചെയ്യുവാൻ അവർണർക്ക് അനുവാദം ലഭിക്കാൻ കാരണമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. TK മാധവൻ നേതൃത്വം നൽകി വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യുവാൻ അവർണർക്ക് അനുവാദം ലഭിച്ചു. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കേരളത്തിൽ പിന്തുടർച്ചാ ക്രമത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കേരളത്തിലെ വിവിധ ജാതികളിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാ ക്രമമാണ് മരുമക്കത്തായം. മരുമക്കത്തായ സമ്പ്രദായം അവസാനിക്കുകയും അതിനു പകരമായി മക്കത്തായ സമ്പ്രദായം എന്ന പുതിയ പിന്തുടർച്ചാ ക്രമം രൂപം കൊള്ളുകയും ചെയ്തു. മരുമക്കത്തായ പിന്തുടർച്ച അവകാശ ക്രമത്തിൽ അമ്മ വഴിയാണ് സ്വത്തിന്റെ പിന്തുടർച്ച ഉണ്ടായിക്കൊണ്ടിരുന്നത്. മക്കത്തായ സമ്പ്രദായം വന്നപ്പോൾ തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിന്മേൽ അവകാശം ലഭിക്കാൻ തുടങ്ങി. ഇതോടെ തറവാട്, കൂട്ടുകുടുംബം എന്നീ രണ്ട് വ്യവസ്ഥകളും തകർക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് മരുമക്കത്തായം എന്ന സമ്പ്രദായം ഇല്ലാതാവുകയും അതിനു പകരമായി മക്കത്തായ സമ്പ്രദായം നിലവിൽ വരികയും ചെയ്തു. തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഇതുമൂലം സ്വത്തിന്മേൽ അവകാശം ലഭിച്ചു തുടങ്ങി. തന്മൂലം തറവാട്, കൂട്ടുകുടുംബം എന്നീ വ്യവസ്ഥകൾ തകർന്നു. അടുത്ത ചോദ്യമാണ് കീഴരിയൂർ ബോംബ് കേസ് താഴെ പറയുന്നവയിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ A പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ B ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ C മലബാർ കലാപം, ഓപ്ഷൻ D പൂക്കോട്ടൂർ യുദ്ധം. ഉത്തരം
ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഫറൂഖ് പാലം തകർക്കുവാൻ കെ ബി മേനോനും കുഞ്ഞിരാമക്കിടാവും ഉൾപ്പെടെയുള്ള 27 പേരുടെ സംഘം ശ്രമിച്ചു എന്ന പേരിലാണ് ബ്രിട്ടീഷുകാർ അവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് എന്നറിയപ്പെടുന്നത്. 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? ഈ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു സാർ സി പി രാമസ്വാമി അയ്യർ. തിരുവിതാംകൂർ ദിവാനായിരുന്ന സാർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണ നടപടികളും ഭരണ പരിഷ്കാരത്തിനുമെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. നടന്ന വർഷം 1946. സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും കേരളത്തിന് ചില ഭാഗങ്ങൾ തമിഴ്നാടിന് വിട്ടുകൊടുക്കേണ്ടിയും വന്നു. അഥവാ അക്കാലത്തെ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. സംസ്ഥാന പുനഃസംഘടനയെ തുടർന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം പ്രദേശങ്ങളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? പാഠഭാഗത്ത് നമ്മൾ കൃത്യമായി 4 താലൂക്കുകളുടെ പേര് പഠിക്കുന്നുണ്ട്. 1 തോവാള, 2 അഗസ്തീശ്വരം, 3 കൽക്കുളം, 4 വിളവൻകോട്. ഈ 4 താലൂക്കുകളെയാണ് തിരുവിതാംകൂറിൽ നിന്നും മദിരാശി സംസ്ഥാനത്തിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. അടുത്ത ചോദ്യമാണ്, തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? ഉത്തരമാണ് റാണി ഗൗരി പാർവതിഭായി. റാണി ഗൗരി പാർവതിഭായി ആണ് തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. അടുത്ത ചോദ്യമാണ്, കേരളത്തിൽ വളർന്നു വന്ന ആദ്യകാല ബാങ്കുകളുടെ പേരെടുക്കുക. നമുക്കറിയാം കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. അപ്പു നെടുങ്ങാടി സ്ഥാപിച്ച നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്ക്. അതിനുശേഷം കേരളത്തിൽ നിലവിൽ വന്ന ബാങ്കുകളാണ് ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്. കേരളത്തിൽ ആദ്യകാലത്ത് വളർന്നു വന്ന ബാങ്കുകളാണ് നെടുങ്ങാടി ബാങ്ക്, ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ. കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ബ്രിട്ടീഷ് ഭരണം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? യൂറോപ്യന്മാരുടെ വരവോടെ കേരളത്തിൽ അച്ചടി ആരംഭിച്ചു, ഗ്രന്ഥങ്ങളുടെ പ്രകാശനം തുടങ്ങി. 2, മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു. നീതിന്യായ വ്യവസ്ഥ പരിഷ്കരിക്കപ്പെട്ടു. കേരളീയ സമൂഹത്തിന്റെ ആധുനീകരണത്തിന്റെ കാലഘട്ടമാണ് ബ്രിട്ടീഷ് ഭരണകാലം. ചികിത്സാ രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. ആയുർവേദ ചികിത്സാരീതിയെ മറികടന്നുകൊണ്ട് ഇംഗ്ലീഷ് ചികിത്സാരീതി അല്ലെങ്കിൽ ആധുനിക ചികിത്സാരീതി കടന്നുവരുന്നു. ഇതുകൂടാതെ കുടുംബഘടനയിൽ മാറ്റമുണ്ടായി. മരുമക്കത്തായ സമ്പ്രദായം അവസാനിക്കുകയും പകരമായി മക്കത്തായ സമ്പ്രദായം വരികയും ചെയ്തതോടെ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിന്മേൽ അവകാശമുണ്ടായി. ഇതേ തുടർന്ന് തറവാട്, കൂട്ടുകുടുംബം എന്നീ വ്യവസ്ഥകൾ തകർക്കപ്പെട്ട കാലമാണ് ബ്രിട്ടീഷ് ഭരണകാലം. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികളുടെ ഇടപെടൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? കേരളത്തിൽ മിഷണറിമാരുടെ നേതൃത്വത്തിൽ ധാരാളം സ്കൂളുകളും കോളേജുകളും നിലവിൽ വന്നു. ഇതിന് വലിയ പിന്തുണ നൽകിയവരാണ് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാർ. ഇതുകൂടാതെ അവരുടെ തന്നെ നേതൃത്വത്തിൽ സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കപ്പെട്ടു. തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിഭായിയുടെ വിളംബരം ഉണ്ടായ കാലമാണിത്. തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായി. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തുവാൻ ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? 1809 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ തിരുവിതാംകൂറിലെ ജനങ്ങളോട് വേലുത്തമ്പി ദളവ നടത്തിയ ആഹ്വാനമാണ് കുണ്ടറ വിളംബരം. വർഷം 1809. തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അമിതമായി ഇടപെടാൻ തുടങ്ങിയതാണ് വേലുത്തമ്പി ദളവയെ കുണ്ടറ വിളംബരം നടത്തുവാനായിട്ട് പ്രേരിപ്പിച്ചത്. തിരുവിതാംകൂറിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ബ്രിട്ടീഷുകാർ അമിതമായി ഇടപെട്ടു എന്നതാണ് കുണ്ടറ വിളംബരത്തിന്റെ കാരണം. അടുത്ത ചോദ്യമാണ്, മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ വന്നതെങ്ങനെയാണ്? മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച പ്രദേശമാണ്. മൈസൂർ രാജാക്കന്മാരെ പരാജയപ്പെടുത്തുകയും അവരുമായി ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടുകൊണ്ടുമാണ് മലബാർ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുന്നത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. എന്നാൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിട്ടില്ല. അവിടെ
ബ്രിട്ടീഷ് റെസിഡന്റുമാർ വഴിയാണ് ഭരിച്ചത്. 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കുന്നത്. ബ്രിട്ടീഷുകാരും മൈസൂർ രാജാക്കന്മാരുമായാണ് ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത്. ഈ സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. അതേ വർഷം തന്നെ കൊച്ചിയും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നുണ്ട്. 1795 തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കും. ഇതോടെയാണ് കേരളം മുഴുവനായും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാകുന്നത്. കൊച്ചിയും തിരുവിതാംകൂറും വർഷാവർഷം കപ്പം കൊടുക്കാം എന്നായിരുന്നു ഉടമ്പടി. പകരമായി ബ്രിട്ടീഷുകാർ അവരെ മറ്റു ശത്രു രാജ്യങ്ങളുടെ അക്രമങ്ങളിൽ നിന്നും രക്ഷിച്ചു കൊള്ളാമെന്നും വാഗ്ദാനം ചെയ്തു. 1792 ശ്രീരംഗപട്ടണം സന്ധി ലഭിച്ച പ്രദേശം മലബാർ. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേരെന്താണ്? ഉത്തരമാണ് വില്യം ലോഗൻ. ലോഗൻ കമ്മീഷനാണ് മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന നിയമലംഘന സമരങ്ങളെക്കുറിച്ച് കുറിപ്പെഴുതുക. 1930 നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരമുറയായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു പയ്യന്നൂർ. അവിടെ സമരത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. മറ്റൊരു സമരവേദിയായിരുന്നു കോഴിക്കോട്. അവിടെ നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. പയ്യന്നൂരിൽ കെ കേളപ്പനും കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും 1930 ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ഇതുകൂടാതെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ഖാദി വസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുക എന്നിവയും നിയമലംഘന സമരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളാണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് മൂലധനത്തോടെ കേരളത്തിൽ ആരംഭിച്ച തോട്ട വ്യവസായ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞൊരു കാര്യമാണ്, ബ്രിട്ടീഷുകാർ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുവാൻ വലിയ സഹായങ്ങൾ നൽകി. എന്നാൽ ബ്രിട്ടീഷ് മൂലധനത്തോടെ കേരളത്തിൽ ആരംഭിച്ച തോട്ട വ്യവസായ സ്ഥാപനങ്ങളെ കുറിച്ച് പാഠഭാഗത്ത് പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ ബോളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പോയിന്റ് ഉള്ളത്. കണ്ണൻ ദേവൻ കമ്പനി, മർഡോക്ക് ബ്രൗൺ കമ്പനി, മലയാളം പ്ലാന്റേഷൻ എന്നിവയ്ക്കാണ് ബ്രിട്ടീഷുകാർ മൂലധന സഹായം നൽകിയത്. കണ്ണൻ ദേവൻ കമ്പനി, മർഡോക്ക് ബ്രൗൺ കമ്പനി, മലയാളം പ്ലാന്റേഷൻ എന്നിവയാണ് ബ്രിട്ടീഷ് മൂലധനത്തോടെ കേരളത്തിൽ ആരംഭിച്ച തോട്ട വ്യവസായ സ്ഥാപനങ്ങൾ. തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ സ്ഥാപിച്ച വ്യവസായങ്ങളുടെ പേര് എഴുതുക. പുനലൂർ പേപ്പർ മിൽ സ്ഥാപിച്ച സ്ഥലം പുനലൂർ, കൊല്ലം ജില്ല. ഫാക്ട് സ്ഥാപിതമായ സ്ഥലമാണ് ആലുവ, എറണാകുളം ജില്ലയിലാണ് ആലുവ. കുണ്ടറ സിറാമിക്സ് സ്ഥലം കുണ്ടറ, കൊല്ലം ജില്ല. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. പുനലൂർ പേപ്പർ മിൽ കൊല്ലം, എഫ് എ സി ടി എറണാകുളം. കുണ്ടറ സിറാമിക്സ് കൊല്ലം, റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. ചേരുംപടി ചേർക്കുക. ഇവിടെ 3 കോളങ്ങളുണ്ട്. ഈ 3 കോളങ്ങളും ചേരുംപടി ചേർക്കണം. വീഡിയോ പോസ് ചെയ്ത് സ്വയം ഉത്തരം കണ്ടെത്തിയതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. 1. EMS നമ്പൂതിരിപ്പാടാണ്. 1.5 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ചേർത്ത് കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കണം എന്ന പരാമർശമുള്ള ഗ്രന്ഥമാണ് 1.5 കോടി മലയാളികൾ. എഴുതിയത് EMS നമ്പൂതിരിപ്പാട്. ടി പ്രകാശം, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാരിസ്റ്റർ ടി പ്രകാശം. 1. കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലമാണ് ഒറ്റപ്പാലം. ഈ ഒറ്റപ്പാലം സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു ടി പ്രകാശം. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ് 1. കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത് നടന്നത്. ആ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു ആന്ധ്ര കേസരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ടി പ്രകാശം. കെ കേളപ്പൻ പയ്യന്നൂരിൽ ഉപ്പ് നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ കേളപ്പൻ. ബാരിസ്റ്റർ ജി പി പിള്ള മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകി. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് മഹാരാജാവിന് സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ പഴശ്ശിരാജയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? മൈസൂർ രാജാക്കന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ തങ്ങളെ സഹായിച്ചാൽ മലബാറിലെ കോട്ടയം രാജ്യത്ത് നികുതി പിരിക്കാനുള്ള അവകാശം തരാം എന്ന് ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം നൽകി. എന്നാൽ ബ്രിട്ടീഷുകാർ
മൈസൂരിനെ പരാജയപ്പെടുത്തിയെങ്കിലും ഈ വാഗ്ദാനത്തിൽ നിന്ന് അവർ പിന്മാറി. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ നികുതി നയമായിരുന്നു പഴശ്ശിരാജയെ ചൊടിപ്പിച്ചത്. ഇതുകൂടാതെ വയനാടിന്റെ മേലും ബ്രിട്ടീഷുകാർ അവകാശം ഉന്നയിച്ചതോടുകൂടിയാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞത്. ബ്രിട്ടീഷുകാരുടെ നികുതി നയവും വയനാടിന്റെ മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിച്ചതുമാണ് പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ പ്രേരിപ്പിച്ചത്. അടുത്ത ചോദ്യം, വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള മത്സരം കേരളത്തിൽ യൂറോപ്യന്മാർ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് വഴിവെച്ചു. ഈ പ്രസ്താവന സമർത്ഥിക്കുക. നമുക്കറിയാം, കേരളത്തിൽ വന്ന ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. അതിനുശേഷം വന്നവരാണ് ഡച്ചുകാർ. ഡച്ചുകാർ വന്ന് പോർച്ചുഗീസുകാരെ കേരളത്തിൽ പരാജയപ്പെടുത്തി. ഡച്ചുകാർക്ക് ശേഷം വന്നവർ ഇംഗ്ലീഷുകാർ. അതിനുശേഷം വന്നവർ ഫ്രഞ്ചുകാരാണ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഇതിൽ ബ്രിട്ടീഷുകാർ വിജയിക്കും. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയുമായി യുദ്ധമുണ്ടാവുകയും ഇതിൽ മാർത്താണ്ഡവർമ്മ വിജയിക്കുകയും ചെയ്യും. ആ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ പിന്നിൽ നിന്നും സഹായിച്ച യൂറോപ്യൻ ശക്തിയാണ് ബ്രിട്ടീഷുകാർ. പോർച്ചുഗീസുകാരെ ഡച്ചുകാർ പരാജയപ്പെടുത്തും. ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തും. മാർത്താണ്ഡവർമ്മയ്ക്ക് എല്ലാ സഹായങ്ങളും ഇംഗ്ലീഷുകാർ ചെയ്തു കൊടുക്കും. ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷുകാർ കർണാട്ടിക് യുദ്ധങ്ങളിൽ പരാജയപ്പെടുത്തും. ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാർ വ്യാപാര കുത്തക നേടിയെടുത്തത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കേരളത്തിലെ പരമ്പരാഗത വ്യവസായ രംഗത്തുണ്ടായ പുരോഗതി വിശദമാക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്താണ് എണ്ണയാട്ട് മില്ലുകൾ സ്ഥാപിതമാകുന്നത്. ആലപ്പുഴയായിരുന്നു അക്കാലത്ത് വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം. രണ്ടാമത്തതാണ് കയർ ഫാക്ടറികൾ സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി സ്ഥാപിതമായ സ്ഥലമാണ് ആലപ്പുഴ. കൊല്ലത്ത് വന്നത് കശുവണ്ടി ഫാക്ടറികളാണ്. കേരളത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. കണ്ണൂർ ജില്ലയിൽ വന്നത് ബീഡി കമ്പനികളാണ്. ഓട്ട് കമ്പനികൾ നിലവിൽ വന്നത് പ്രധാനമായും മൂന്ന് സ്ഥലങ്ങളിലാണ്. കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ്, 2 കൊല്ലം, 3 തൃശൂർ ജില്ലയിലെ ഒല്ലൂർ. കേരളത്തിലെ വ്യാപാരം സുഗമമാക്കുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ്? ബ്രിട്ടീഷുകാർ അവർക്ക് വേണ്ടി ഇവിടെ നിലവിലുണ്ടായിരുന്ന വ്യാപാര നിയമങ്ങളെല്ലാം ഭേദഗതി ചെയ്തു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ മൂന്ന് പ്രദേശങ്ങളിലും ഏകീകരിച്ച നാണയ വ്യവസ്ഥ അവർ കൊണ്ടുവന്നു. അളവ് തൂക്ക സമ്പ്രദായങ്ങൾ ഏകീകരിച്ചു. ബ്രിട്ടീഷുകാർ അവർക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുപോകുവാനും കൊണ്ടുവരുന്ന സാധനങ്ങൾ ഗ്രാമങ്ങളിൽ എത്തിച്ച് വിൽക്കുവാനും വേണ്ടി ഈ നാട്ടിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. അവർ റോഡുകളും പാലങ്ങളും തീവണ്ടി ഗതാഗതവും ഇവിടെ കൊണ്ടുവന്നു. ഇതുകൂടാതെ ആലപ്പുഴ, കൊച്ചി, കോഴിക്കോട് എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ തുറമുഖങ്ങൾ വികസിപ്പിച്ചു. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മലബാറിൽ നടന്ന ജനകീയ മുന്നേറ്റങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച കേരളത്തിലെ പ്രദേശമാണ് മലബാർ. രണ്ടാമത്തതാണ് മലബാർ കലാപം. 1921 മലബാർ കലാപം അരങ്ങേറുന്നത്. മൂന്നാമത്തതാണ് നിയമലംഘന സമരങ്ങൾ. നിയമലംഘന സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സമരമുറയാണ് ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിലെ പയ്യന്നൂരും കോഴിക്കോടുമായിരുന്നു പ്രധാനപ്പെട്ട സമര കേന്ദ്രങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. കർഷക സമരങ്ങൾ ധാരാളമായി നടന്നു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാന സംഭവമായ കീഴരൂർ ബോംബ് കേസ്, അത് നടന്നതും മലബാർ പ്രദേശത്താണ്. ചാന്നാർ ലഹളയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ മുണ്ടെടുക്കുവാനും മാറുമറയ്ക്കാനുള്ള അവകാശമില്ലായിരുന്നു. 1859 ചാന്നാർ ലഹള നടന്നത്. ചാന്നാർ ലഹളയെ തുടർന്ന് ആ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ലഭിച്ചു. ചാന്നാർ ലഹള നടന്ന വർഷമാണ് 1859 ജൂലൈ 26. അടുത്ത ചോദ്യം, കേരളത്തിലെ സാമൂഹിക മാറ്റങ്ങൾക്ക് ശ്രീനാരായണ ഗുരു വഹിച്ച പങ്ക് വിശദീകരിക്കുക. ഒന്നാമത്തതാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. പൂജാവിധികൾ പഠിക്കുവാനോ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനോ ഒന്നും അവകാശമില്ലായിരുന്നു. അക്കാലത്താണ് 1888 ശ്രീനാരായണ ഗുരു നേരിട്ട് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നത്. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനാശാലകളും സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനാശാലകളും അദ്ദേഹം സ്ഥാപിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ഉദ്ബോധിപ്പിച്ച നവോത്ഥാന നായകനാണ്
ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക ആരുടെ ആഹ്വാനമാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന സംഘടന സ്ഥാപിച്ചതും ശ്രീനാരായണ ഗുരുവാണ്. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി തിരുവിതാംകൂറിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭമേത്? ഉത്തരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തിരുവിതാംകൂറിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളാണ്. ഇവയെക്കുറിച്ച് ലഘുകുറിപ്പുകൾ തയ്യാറാക്കുക. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുവരെ പഠിച്ച വിവരങ്ങൾ മനസ്സിലേക്ക് എത്തുന്നുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു നോക്കുക. അതിനുശേഷം മാത്രം തുടർന്ന് വീഡിയോ കാണുക. ഒന്നാമത്തതാണ് മലയാളി മെമ്മോറിയൽ. ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ മഹാരാജാവിന് സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. രണ്ടാമത്തതാണ് ഈഴവ മെമ്മോറിയൽ. ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ സമർപ്പിക്കപ്പെട്ട മറ്റൊരു നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നിവേദനം സമർപ്പിക്കപ്പെട്ടത്. അടുത്തതാണ് നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായ സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു NV ജോസഫ്, PK കുഞ്ഞ്, CK കേശവൻ. ഈ സ്ക്രീനിൽ NP ജോസഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഇനിഷ്യൽ തെറ്റാണ്, NV ജോസഫ് ആണ് ഉത്തരം. NV ജോസഫ്, PK കുഞ്ഞ്, CK കേശവൻ എന്നിവരുടെ നേതൃത്വത്തിൽ സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായ സംവരണം ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം വിഭാഗങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ മലബാറിൽ നടന്ന കലാപങ്ങളുടെ പേരെഴുതുക. ഒന്ന്, മലബാർ കലാപം. 1921 മലബാർ കലാപം നടന്നത്. രണ്ട്, പഴശ്ശി കലാപങ്ങൾ. 3, മാപ്പിള കലാപങ്ങൾ. 3, മാപ്പിള കലാപങ്ങൾ. 4, കുറിച്യ കലാപം. ഇവയാണ് ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ മലബാറിൽ നടന്ന കലാപങ്ങൾ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഘടനകളുടെ സ്ഥാപകരെ കണ്ടെത്തുക. ഒന്നാമത്തത് അരയ സമാജം. 2, സഹോദര പ്രസ്ഥാനം. 3, യോഗക്ഷേമ സഭ. 4, സമത്വ സമാജം. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. സഹോദര പ്രസ്ഥാനം, ഉത്തരമാണ് സഹോദരൻ അയ്യപ്പൻ. 3, യോഗക്ഷേമ സഭ. VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച നവോത്ഥാന സംഘടനയാണ് യോഗക്ഷേമ സഭ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവ കാലഗണനാക്രമത്തിൽ എഴുതുക. ഗുരുവായൂർ സത്യാഗ്രഹം, ചാന്നാർ ലഹള, മലയാളി മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം. ഇതിൽ ആദ്യം നടന്ന സംഭവമാണ് ചാന്നാർ ലഹള. 1859 ചാന്നാർ ലഹള നടന്നത്. അതിനുശേഷമാണ് മലയാളി മെമ്മോറിയൽ നടക്കുന്നത്. 1891 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അതിനുശേഷം ഗുരുവായൂർ സത്യാഗ്രഹം. 1931 KK കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടി പ്രവേശനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. നിവർത്തന പ്രക്ഷോഭം വർഷം 1932. ചാന്നാർ ലഹള 1859. മലയാളി മെമ്മോറിയൽ 1891. ഗുരുവായൂർ സത്യാഗ്രഹം 1931. നിവർത്തന പ്രക്ഷോഭം 1932. ബ്രിട്ടീഷ് ഭരണം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളിൽ ഭൂ ഉടമാ ബന്ധങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ആദ്യം മലബാർ പ്രദേശത്തെ കാര്യം പറയാം. 1929 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായ അവകാശം ലഭിച്ച മലബാറിലെ നിയമമാണ് 1929
മലബാർ കുടിയായ്മ നിയമം. തിരുവിതാംകൂറിൽ 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. സർക്കാർ വക ഭൂമിയാണ് പണ്ടാരം വക ഭൂമി എന്നറിയപ്പെടുന്നത്. പണ്ടാരം വക ഭൂമിയിൽ കുടിയാന്മാർക്ക് അവകാശം നൽകിക്കൊണ്ടാണ് പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. വർഷം 1865. ഇതേ തിരുവിതാംകൂറിൽ തന്നെയാണ് 1896 ജന്മി കുടിയാൻ നിയമം നടപ്പാക്കുന്നത്. കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിച്ച നിയമമാണ് ജന്മി കുടിയാൻ നിയമം. വർഷം 1896. 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. 1929 മലബാർ കുടിയായ്മ നിയമം. 1865 തിരുവിതാംകൂർ പണ്ടാരപ്പാട്ട വിളംബരം. 1896 തിരുവിതാംകൂർ ജന്മി കുടിയാൻ നിയമം. 1914 കൊച്ചി കുടിയായ്മ നിയമം. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിനായി നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത്തത് മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. രണ്ടാമത്തതാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ സമുദായം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. മൂന്ന്, നിവർത്തന പ്രക്ഷോഭം. ജനസംഖ്യ ആനുപാതികമായി ഉദ്യോഗങ്ങളിലും നിയമസഭയിലും സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ ഈഴവ മുസ്ലിം സമുദായ അംഗങ്ങൾ ചേർന്ന് നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. പുന്നപ്ര വയലാർ സമരം. സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. അടുത്ത ചോദ്യം, കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനുള്ള സാഹചര്യം വിശദമാക്കുക. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ആരംഭിക്കുന്നത് ഇലക്ട്രിസിറ്റി സമരത്തോടുകൂടിയാണ്. 1936 കൊച്ചി ദിവാനായിരുന്ന ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. എന്നാൽ കൊച്ചിയിൽ പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നത് കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ രൂപീകരണത്തോടുകൂടിയാണ്. എസ് നീലകണ്ഠ അയ്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നീ വ്യക്തികൾ ചേർന്നാണ് കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകരിക്കുന്നത്. വീണ്ടും ഒരു ചേരുംപടി ചേർക്കുക എന്ന ചോദ്യമാണ്. നേരത്തെ പോലെ തന്നെ വീഡിയോ പോസ് ചെയ്ത് സ്വന്തമായി ഉത്തരം കണ്ടെത്തുക. അതിനുശേഷം മാത്രം തുടർന്ന് കാണുക. ചോദ്യം, മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഉത്തരമാണ് ഡോക്ടർ ആഞ്ചലോ ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോ ഫ്രാൻസിസ് ആണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ആര്? മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരിയാണ്. പോർച്ചുഗീസ് മലയാളം നിഘണ്ടുവാണ് ഇദ്ദേഹം തയ്യാറാക്കിയത്. എന്നാൽ ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ, ഈ ഓർഡറിലുള്ള നിഘണ്ടുവാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. അത് ആദ്യമായി തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. രാജ്യസമാചാരം, പശ്ചിമോദയം. മലയാളത്തിലെ ആദ്യ രണ്ട് പത്രങ്ങളാണിവ. മലയാളത്തിലെ ആദ്യ പത്രമാണ് രാജ്യസമാചാരം. മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. ഇവ രണ്ടും ആരംഭിക്കുന്നത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൽ സ്ത്രീകൾ വഹിച്ച പങ്ക് വിശദീകരിക്കുക. 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടക്കുന്നത്. കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടക്കുന്ന വർഷം 1931. കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഈ മഹിളാ സമ്മേളനം നടന്നത്. മലബാറിൽ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിതകളിൽ ഏറ്റവും പ്രധാനിയാണ് എ വി കുട്ടിമാളു അമ്മ. അതേപോലെ തിരുവിതാംകൂറിലെ പ്രശസ്തരായ വനിതകളാണ് അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനും. മലബാറിൽ എ വി കുട്ടിമാളു അമ്മ, തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനും. അങ്ങനെ ഈ വീഡിയോയോടുകൂടി കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ SCERT പാഠഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ ടീച്ചേഴ്സ് ഹാൻഡ്ബുക്ക്, ക്വസ്റ്റ്യൻ ബൂൾ എന്നിവയും പൂർണ്ണമായും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ വിഷയാടിസ്ഥാനത്തിൽ മറ്റ് SCERT പാഠഭാഗങ്ങളും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പിന്തുണ കമൻറ്റിലൂടെയും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക്.